I think but then െ സ്തോത്രം ചെയ്യുന്നു ഇന്ന് വീണ്ടും ഒരിക്കലൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ വചനം അഭ്യസിക്കുവാൻ നമുക്കൊരുമിച്ച് കർത്താവിന് നൽകിയ സന്ദർഭത്തിനായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു നല്ല ട്രാഫിക് ഒക്കെ ഉള്ളതുകൊണ്ട് ആളുകൾക്ക് വരാൻ താമസം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അറിയാം എന്നാൽ വന്നവർക്കും ദൈവത്തിൻ്റെ വചനം പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവരുമായ എല്ലാവർക്കും അതിന് ദൈവം അവസരത്തെ ഒരുക്കി കൊടുക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ജെ കെ പാസ്സിനെയും ശവൽ ചാനേയും ഒക്കെ കാണാനിടയാക്കിയതോർത്തും ഞാൻ കിടത്താവന സ്തോത്രം ചെയ്യുന്നു അവരൊക്കെ കഴിഞ്ഞ നാളുകളിൽ നമ്മളോട് സുവിശേഷത്തിൻ്റെ സാക്ഷ്യം നിർവഹിക്കുകയും നമ്മൾ കേൾക്കുന്നത് പോലെ തന്നെ നമ്മളുടെ ആ വിശ്വാസം വിശു വിശുദ്ധന്മാർക്കൊരിക്കലായിട്ട് ഫലമേൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി നിലകൊണ്ടുവരുമായ ആളുകളാണ് അവരെ ഓർത്തും ഞാൻ കിടത്താൻ സ്തോത്രം ചെയ്യുന്നു അടുത്ത തലമുറയും അതേപോലെ തന്നെ ഈ വിശ്വാസത്തിൽ നിലനിൽക്കണം അതിനുവേണ്ടി പോരാടണം അതാണ് നമ്മുടെ പ്രാർത്ഥന അതാണ് ഞാൻ ഇന്നലെ എൻ്റെ കൺസേൺ കുറെ കൂടുതൽ പറഞ്ഞത് മറ്റൊന്നുമല്ല നമ്മുടെ കുഞ്ഞുങ്ങൾ അവർ വിശ്വാസം എന്താണെന്നുള്ളത് മനസ്സിലാക്കണം അത് പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അറിയില്ല ഞാൻ കോളേജ് സ്റ്റുഡൻസിനടലേക്ക് ഒത്തിരി വർഷങ്ങൾ വർക്ക് ചെയ്തതാണെന്ന് നിങ്ങൾക്ക് പലർക്കും അറിയാം ഐ സി പി എഫ് തുടങ്ങുന്ന സമയത്ത് തന്നെ അതിൻ്റെ തുടക്കക്കാരിലൊരാളായിട്ട് ഞാൻ അതിൻ്റെ ഫൗണ്ടിംഗ് മെമ്പേഴ്സിലൊരാളായിട്ട് ഉണ്ടായിരുന്നതാണ് നയൻറ്റീൻ എയ്റ്റീസിൽ അതിന് ശേഷം ഒരിക്കൽ മാത്യു പി തോമസ് സാറ് ഞാൻ അദ്ദേഹത്തെ കൊച്ചു വീഴ്ചയായിരുന്നാ വിളിക്കുന്നത് ഞാൻ എന്നോട് പറഞ്ഞു എടാ ഈ ഞങ്ങളുടെ കോളേജിൻ്റെ മുന്നിൽ ഒരു എസ് എഫ് ഐക്കാരൻ ഒറ്റയ്ക്ക് നിന്ന് അവൻ്റെ പരസ്യയോഗം നടത്തുന്നു നമ്മുടെ പിള്ളേർ പരസ്യവും നടത്തുന്നത് പോട്ടെ ഒരു മീറ്റിംഗ് ഉണ്ടെങ്കിൽ അതിന് വരാൻ പോലും പിള്ളേർ തയ്യാറല്ല ഇതെന്താ അവൻ ഇത്ര ധൈര്യത്തോടെ അവൻ്റെ ഫിലോസഫി മറ്റുള്ളവർക്ക് വിളിച്ചു പറയാൻ മടിയില്ലാതിരിക്കുമ്പോൾ നിത്യതയുടെ ദർശനമൊക്കെ ഉണ്ടെന്ന് നമ്മൾ പറയുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്താണ് ഇതൊന്നു പറയാൻ കഴിയാത്തത് അല്ലെങ്കിൽ ഒരു ധൈര്യത്തോടെ നിൽക്കാൻ കഴിയാത്തത് എന്ന് എന്നോട് ഇങ്ങനെ ചോദിച്ചു അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു വച്ചാൽ അതിനകത്തെ കാര്യം മറ്റൊന്നുമല്ല അവൻ വിശ്വസിക്കുന്നത് എന്താണെന്നുള്ളത് അവൻ അറിയാം അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതല്ല അതിനകത്തെ വിഷയം അവൻ വിശ്വസിക്കുന്നത് എന്താണെന്നുള്ളത് അവന് അറിയാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ വിശ്വസിക്കുന്നത് എന്താണെന്ന് പോലും അറിയില്ല അതൊരു ഫാക്റ്റാ അത് ഞാൻ ഇത് ഞാൻ നയൻറ്റീൻ എയ്റ്റീസിൽ പറഞ്ഞതാണ് എൺപതുകളിൽ എയ്റ്റി സിക്സ് ഐ തിങ്ക് എയ്റ്റി സിക്സിലോ ആണ് ഞങ്ങൾ തമ്മിൽ ഈ സംസാരം ഉണ്ടാകുന്നത് അപ്പോൾ ആ സമയം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് എങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ വിശ്വാസ പ്രമാണത്തിന് വേണ്ടി നിലകൊള്ളുവാൻ അവരെ പഠിപ്പിക്കാൻ കഴിയുമെന്നതിനെ കുറിച്ച് ആലോചിച്ചു അച്ഛനോട് പറഞ്ഞു നീ അതിനു വേണ്ടി കുറേ സ്റ്റഡി ക്ലാസ്സുകൾ നടത്തണം അങ്ങനെ ഞാൻ കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ കണ്ടിന്യൂസ് ആയിട്ട് യാത്ര ചെയ്ത് എന്താണ് ഫെയ്ത്ത് എന്ന യങ്ങർ ജനറേഷനെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന കുറേ സമയമുണ്ട് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വാസ്തവത്തിൽ നമ്മൾ എന്താ വിശ്വസിക്കുന്നുള്ളത് അറിയില്ല ഞാൻ പാറമേൽ അടിസ്ഥാനം വിടുന്നവൻ എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് നെറ്റിൽ ഫ്രീ ആയിട്ട് തന്നെ വായിക്കാൻ കഴിയും എൻ്റെ വെബ്സൈറ്റിനകത്ത് അത് അവൈലബിൾ ആണ് അതിനകത്ത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുള്ള ഈ നമ്മുടെ ഫെയ്ത്ത് എന്താണെന്നുള്ളതിനെക്കുറിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ എന്ത് പറയൂ എന്നുള്ളതിനെ ഒരു തമാശയാണ് ജോണിനോട് ജോൺ ചുമ്മാ ഒരു പേരിട്ടതാണ് ജോണിനോട് ഒരാൾ ചോദിച്ചു വാട്ട് യു ബിലീവ് അപ്പം അവനത് പറയാൻ അറിയത്തില്ല അതുകൊണ്ട് അവൻ പറഞ്ഞു ഐ ബിലീവ് വാട്ട് മൈ ചർച്ച് ബിലീവ് എൻ്റെ സഭ എന്ത് വിശ്വസിക്കുന്നു അതുതന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത് അപ്പൊ കേട്ടിരുന്ന ആള് ചോദിച്ചു ശരി നിന്റെ സഭ എന്താ വിശ്വസിക്കുന്നത് എന്നെ പറഞ്ഞു അത് ഞാൻ വിശ്വസിക്കുന്നത് തന്നെയാണ് എന്റെ സഭയും വിശ്വസിക്കുന്നത് അപ്പൊ അയാള് ചോദിച്ചു ശരി നീയും നിന്റെ സഭയും എന്താ വിശ്വസിക്കുന്നത് ആ അതൊന്നു തന്നെയാ ഏതാണ്ട് ഇതുപോലെയൊക്കെ ഉള്ള ഒരു കാര്യമായിട്ട് നമ്മളെ ഡോക്ടറെസ് നമ്മളെ കുഞ്ഞുങ്ങൾക്ക് അറിയാൻ വയ്യാത്ത ഒരു കാലമായിട്ട് വന്നിരിക്കുകയാണ് അതുകൊണ്ടാണ് വാസ്തവത്തിൽ ഈ വാക്യം പ്രസക്തമായി ഇവിടെ പറയാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചതിൻ്റെയും കാര്യം ഇതാണ് വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിക്കപ്പെട്ട വിശ്വാസത്തിന് വേണ്ടി പോരാടി നമുക്ക് ജീവിതം വേണം ഉപദേശവും വേണം തിമത്തിവോസിനോട് പൗലോസ് പറയുന്ന വാചകതാണ് അല്ലേ നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിച്ചുള്ളൂ എന്നെ സൂക്ഷിക്കണം എൻ്റെ ജീവിതം സൂക്ഷിക്കണം പക്ഷേ എൻ്റെ ഉപദേശവും സൂക്ഷിക്കണം സൂക്ഷിക്കണമെങ്കിൽ അതെന്താണെന്നുള്ളത് ഞാൻ അറിയണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ യങ്ങർ ജനറേഷൻ നമ്മുടെ ഫെയ്ത്ത് എന്താണെന്നുള്ളത് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം പറഞ്ഞു കൊടുക്കണമെങ്കിൽ ആദ്യം നമ്മൾ പഠിക്കണം ഇല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല ശരിക്കും ഒരു പരിധിവരെ ഇന്ന് പഴയ ആളുകൾക്ക് പോലും ഫെയ്ത്ത് എന്താണെന്നുള്ളതിനെ കുറിച്ച് ശരിയായിട്ടുള്ള ബോധ്യം ഇല്ല അതൊരു ഫാക്റ്റാണ് ഇതൊക്കെ കളിയാക്കി പറയാൻ വേണ്ടി പറയുന്നതല്ല ഇതൊക്കെ വേദനയോടുകൂടെ പറയുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും ഹൃദയത്തിൽ വേദനയോട് പറയുന്നതാണ് ചിലപ്പോൾ ആളുകൾ ചോദിക്കും ഇയാൾ ഇങ്ങനെ കടിച്ചു പിടിച്ചൊക്കെ സംസാരിക്കുന്നതെന്ന് എൻ്റെ ബോഡി ലാംഗ്വേജ് ചില കട്ടിയൊക്കെ ആയിട്ട് അപ്പം ഞാൻ പറയും ഇത് ദേഷ്യത്തിൽ നിന്നല്ല സങ്കടത്തിൽ നിന്നാണ് ഇത് പറയുന്നത് ദേഷ്യപ്പെട്ടിട്ട് ആരോട് ദേഷ്യപ്പെടാനാണ് പുറത്തുള്ളവരോട് നമുക്ക് ദേഷ്യപ്പെടാം ഇപ്പം അകത്തുള്ളവരോട് നമുക്ക് എന്ത് ദേഷ്യപ്പെടാനാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ വഴക്കം പറയുകയാണെങ്കിൽ അതെന്താണ് നമ്മുടെ ദേശീയതകൾക്ക് അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടം കൊണ്ടായിരിക്കും അവരുടെ അല്ലേ തീർച്ചയായിട്ടും ആ ഒരു സങ്കടം പോലും ഇന്നില്ലാതെ വന്നിരിക്കുകയാണ് നമ്മുടെ ഫെയ്ത്തിനെ കുറിച്ച് യാതൊരു ബോധ്യവും ഇല്ല അതെന്താണ് നമ്മുടെ വിശ്വാസം എന്നതിനെ കുറിച്ച് തിരിച്ചറിവില്ലാത്തതായ ഒരു ജനത

രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യവർക്കത്തിന്റെ പാവങ്ങളുടെ പരിഹാരത്തിനായി കാൽവളി ക്രൂശിൽ യേശു കർത്താവു മരിച്ചു എന്ന ചരിത്ര സംഭവം നമ്മൾ മാത്രമല്ല ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞതുപോലെ പിശാചും വിശ്വസിക്കുന്നുണ്ട് ഒരു ഇവൻറ്റിന്റെ മേലല്ല ക്രിസ്ത് അല്ലെങ്കിൽ ഒരു ഇവന്റിന്റെ മേലെന്ന് പറയുമ്പോഴത്തേക്ക് ഓഫ് കോഴ്സ് ക്രോസ് ഈസ് ദ സെൻട്രൽ പോയിന്റ് ഓഫ് ക്രിസ്ത്യാനിറ്റി അതിന് യാതൊരു സംശയമില്ല പക്ഷെ ആ ചരിത്രത്തിൽ നടന്ന ഒരു ഇവൻറ്റിലുള്ള ഇൻ്റലക്ച്വൽ ബിലീഫ് കൊണ്ട് ഒരാൾ അതല്ല വിശ്വാസം വിശ്വാസം എന്ന് പറയുന്നത് ആ ക്രോസ് എക്സ്പീരിയൻസ് എൻ്റെ സ്വന്തമാക്കുന്നത് ഇന്നലെ ഞാൻ എക്സ്ചേഞ്ച് പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞ കാര്യം നിങ്ങൾ ഓർമ്മയുണ്ടല്ലോ എന്താണ് വാട്ട് ഹാപ്പൻ ഓൺ ദ ക്രോസ് വാട്ട് ഹാപ്പൻ ഓൺ ദ ക്രോസ് ഇറ്റ് വാസ് എൻ എക്സ്ചേഞ്ച് പ്രോഗ്രാം എന്താണ് എക്സ്ചേഞ്ച് പ്രോഗ്രാം എനിക്കുള്ളതൊക്കെ ഞാൻ യേശുവിന് കൊടുത്തു യേശുവിനുള്ളതൊക്കെ എനിക്ക് ലഭിക്കുക എന്താണ് ഞാൻ യേശുവിന് കൊടുത്തത് എനിക്കുള്ളത് പാപം പാപത്തിൻ്റെ ശമ്പളമായ മരണം അല്ലാതെ എനിക്ക് എന്താ കൊടുക്കാനുള്ളത് യേശു പറഞ്ഞു ഓക്കേ ഗിവിറ്റ് ടു മീ അതെനിക്കിതാ എന്നു പറഞ്ഞു ഞാൻ എനിക്കുള്ളത് നിനക്ക് തരാം എങ്ങനെ തരുന്നത് എന്താണുള്ളത് ലൈഫ് ആൻഡ് റൈറ്റിയസ്നെസ് നീതിയും ജീവനും എൻ്റെ പാപമെടുത്തിട്ടോ യേശു എനിക്ക് അവൻ്റെ നീതി തന്നു എൻ്റെ മരണം എടുത്തിട്ടോ യേശു അവൻ്റെ ജീവൻ തന്നു പക്ഷെ അത് എൻ്റെ സ്വന്തമാക്കണമെങ്കിൽ റിസർവോയറിൽ നിന്ന് എൻ്റെ അടുക്കളയിലെ ടാപ്പിലേക്ക് വെള്ളം ഒഴുകണമെങ്കിൽ റിസർവോയറും ഈ ടാപ്പും കൂടെ കടിപ്പിച്ചാലേ പറ്റുകയുള്ളൂ കണക്റ്റ് ചെയ്താലേ പറ്റുകയുള്ളു ഇതുപോലെ യേശു കാൽവളി ക്രൂശിൽ എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന നീതിയും ജീവനും എൻ്റെ സ്വന്തമാക്കണമെങ്കിൽ ഞാൻ യേശുവുമായിട്ട് കണക്റ്റഡ് ആയെങ്കിലേ പറ്റുകയുള്ളു അതാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത് അതാ ഫെയ്ത്ത് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരിക്കൽ കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഇത് ക്ലോസ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഒരു ഇവന്റിന്റെ ആ ഒരു ഇവന്റിൽ അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ബിലീഫ് കൊണ്ട് ഒരാളിലേക്ക് ജീവൻ ഒഴുകുകയില്ല എന്ന് പറയാൻ കാര്യം പക്ഷെ ഹിസ്റ്ററി റിയാലിറ്റിയാണ് യേശു കളർത്താവ് കാൽവുക്കുറിച്ചിൽ മരിച്ചു അത് റിയാലിറ്റിയാണ് അത് വിശ്വസിക്കണം പക്ഷെ ആ വിശ്വാസമല്ല വേദപുസ്തകത്തിലെ വിശ്വാസം എന്ന് പറയുന്നത് ലിങ്കിങ് ആണ് പിന്നുണ്ടാകുന്ന പ്രത്യേകത എന്താ ട്വന്റി ഫോർ സെവൻ നമ്മുടെ ഉപയോഗിക്കുന്ന വാക്കാണ് ട്വന്റി ഫോർ സെവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺസീസിങ് ആയിട്ട് ഇടവേളകളില്ലാതെ എപ്പോഴും നമ്മൾ കണക്റ്റഡ് ആണ് അതാണ് നമ്മൾ പഠിപ്പിക്കേണ്ട കാര്യം വൺസ് യു ആർ കണക്റ്റഡ് വിത്ത് ജീസസ് ബൈ ഫെയ്ത്ത് യു ആർ ഓൾവേസ് കണക്റ്റഡ് വിത്ത് ജീസസ് ആൻഡ് യു കെ നോട്ട് ഹാവ് എ ലൈഫ് ഓഫ് യുവർ ഓൺ നിങ്ങളുടെ സ്വന്തമായ ഒരു ജീവിതം നിങ്ങൾക്ക് കഴിയില്ല അതിനാഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഇതിനകത്തോട്ട് വാഴരുത് വന്നിട്ട് കാര്യമില്ല ബിക്കോസ് യുനോ വെൻ യു ആർ കണക്റ്റഡ് വിത്ത് ജീസസ് യു ആർ ഡായി ടു ദ വേൾഡ് ആൻഡ് യു സ്റ്റാർട്ട് ലിവിങ് ടു ജീസസ് ആ ഡെത്ത് നടക്കുന്നില്ലെങ്കിൽ മരണം നടക്കുന്നില്ലെങ്കിൽ അതാണ് ക്രൂശ് എടുക്കുക എന്ന് കർത്താവ് പറയുന്നത് ക്രോസ് എന്ന് പറയുന്നത് പീഡിപ്പിക്കപ്പെടുന്നതിൻ്റെയോ നമ്മൾ എന്താ ക്രോസ് എന്ന് പോലും നമ്മൾ പഠിപ്പിച്ചിട്ടില്ല അതൊക്കെയാണ് ഇതിനകത്തെ പ്രശ്നം അടിസ്ഥാനപരമായി ക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടത കഷ്ടതെന്നാണ് നമ്മൾ പഠിപ്പിച്ചിരിക്കുന്നത് കഷ്ടത ജീവിതത്തിലുണ്ട് അത് വേറെ കാര്യം പക്ഷേ കഷ്ടപ്പെടുത്താനായിട്ട് മാത്രം ആരെയും ക്രൂശിൽ കയറ്റത്തില്ല ക്രൂസിൽ കയറ്റുന്ന എന്തിനു വേണ്ടിയാണ്

അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ ക്രൂശ് എന്ന് പറഞ്ഞാൽ കഷ്ടത മാത്രമല്ല ക്രൂശ് എന്ന് പറഞ്ഞാൽ മരണമാണ് ദറ്റ് ഈസ് ഡെത്ത് സോ ഇഫ് യു വോണ്ട് ടു ഫോളോ ജീസസ് യു നീ ടു ഡൈ ടു ദ വേൾഡ് യു നീ ടു ഡൈ ടു യുവർ സെൽഫ് the old man should die അങ്ങനെ മാത്രമേ ക്രിസ്തീയ ജീവിതത്തിലേക്ക് ഒരാൾക്ക് പ്രവേശിക്കാൻ കഴിയൂ ഇത് പറഞ്ഞു പഠിപ്പിക്കണ്ടേ അല്ലാതെ കിട്ടും കിട്ടുമെന്നും പാസ്റ്റർ മോൻസി പറഞ്ഞതുപോലെ നിങ്ങൾക്ക് അത് കിട്ടും ഇത് കിട്ടുമെന്ന് പറഞ്ഞ് നരകത്തിലോട്ട് ആളുകളെ കൊണ്ടുപോയിട്ട് എന്താ കാര്യം ലോകത്തിന് മരിക്കാൻ പാപത്തിന് മരിക്കാൻ when you look at the cross, ക്രോസ് യു ആർ സീത്സ് മൂന്ന് യേശു കർത്താവിന്റെ ക്രൂസിൽ യേശു കർത്താവിനെ ക്രൂശിക്കപ്പെടുന്ന ക്രൂശിക്കുന്ന സമയത്ത് മൂന്ന് പേരുള്ള നമുക്കറിയാം അതിനെ കുറിച്ചുള്ള ഇലസ്ട്രേഷൻ ഒരാൾ പറഞ്ഞതാണ് വൺ പേഴ്സൺ വാസ് ഡിംഗ് ഹിസ് സെൻ ക്രൂസിലെ ഒരു കള്ളൻ അവന്റെ പാപത്തിൽ മരിച്ചു പാപത്തിനല്ല പാപത്തിൽ ജീസസ് വാസ് ഡിംഗ് ഫോർ സെൻഡ് തീഫ് വാസ് ഡിംഗ് സെൻ മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത് ഒരാള് പാപത്തിൽ മരിച്ചു നടുവിലുള്ള യേശു പാപത്തിനു വേണ്ടി മരിച്ചു മറ്റേ കള്ളനോ Papatilu marichu. Oral papatil marichu. Oral papatilu marichu. Oral papatilu vendi marichu. So Jesus was dying for the sin of mankind, and one thief he was dying in his sin, and the other thief was dying to sin. മനസ്സിലാകുന്നുണ്ടോ പറയുള്ളൂ യു ഗെറ്റ് മീ ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് മനസ്സിലാകുന്നുണ്ടോ മനസ്സിലാകുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത് നിങ്ങൾക്ക് ബുദ്ധി ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ അതുകൊണ്ടല്ല അതല്ല ഇന്നത്തെ വിഷയം കാര്യം ഇതൊരു ആത്മീയ യാഥാർത്ഥ്യമായതുകൊണ്ട് അല്ലാതെ ഇപ്പം ഞാൻ പറഞ്ഞ മലയാ മലയാളമോ എൻ്റെ ഇംഗ്ലീഷോ മലയാളമോ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുള്ളതല്ല ഇന്നത്തെ വിഷയം ദിസ്ആർവർ സ്പിരിച്വൽ റിയാലിറ്റീസ് ആൻഡ് യു കെൻ നെവർ ഡൈ ഫോർ സെൻ

നമുക്ക് പറ്റുന്ന രണ്ട് കാര്യങ്ങളേ ഉള്ളൂ ഒന്നുകിൽ പാപത്തിൽ മരിക്കുക അല്ലെങ്കിൽ പാപത്തിനു മരിക്കുക അതിൽ നമ്മൾ തീരുമാനിക്കണം ഞാൻ പാപത്തിൽ മരിക്കുകയാണോ പാപത്തിന് മരിക്കുകയാണോ പാപത്തിനു മരിച്ചവനാണ് വിശുദ്ധനായി തീരുന്നത് അങ്ങനെയാണ് ചർച്ചിൽ നമ്മൾ പഠിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതും ഇതൊന്നും വലിയ ആത്മീയ യാഥാർത്ഥ്യങ്ങളൊന്നും അല്ല ഞാന് പണ്ടൊരു പുസ്തകം വായിച്ചു പുസ്തകം വായിച്ച് കുറച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എന്നോട് തന്നെ പറഞ്ഞു ഓ ഹൗ ക്യാൻ ഐ ലിവ് ലൈക്ക് ദിസ് ദിസ് ഇസ് ഫോർ സം സ്പിരിച്വൽ ജയൻസ് ഇറ്റ് ഇസ് നോട്ട് സംതിങ് നോർമൽ യു ക്യാൻ ലിവ് ലൈക്ക് ദിസ് ഓൾ ഇഫ് യു ആർ സൂപ്പർ നാച്ചുറൽ വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കങ്ങ് സങ്കടം വന്നിട്ടാ എന്നിട്ട് ഞാൻ തന്നെ പറഞ്ഞു ഈ ഇങ്ങനൊന്നും ജീവിക്കാനൊന്നും എന്നെ കൊണ്ടൊന്നും പറ്റത്തൊന്നും ഇതൊക്കെ വലിയ ആത്മീക ജയൻസ് ആത്മീക മല്ലന്മാർക്കൊക്കെ പറ്റുന്ന കാര്യമാ ഇതൊന്നും നോർമൽ ആയിട്ടൊന്നും ഇങ്ങനൊന്നും ജീവിക്കാനൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അതിന്റെ ടൈറ്റിൽ ഞാനൊന്ന് തിരിച്ചു പിടിച്ചു നോക്കിയപ്പോഴാ ടൈറ്റിൽ എന്നറിയാമോ വാച്ച്മാൻ നോർമൽ ക്രിസ്ത്യൻ ലൈഫാ നമ്മുടെ പ്രശ്നം ആണെങ്കിൽ അല്പം ആത്മീകമായ കാര്യങ്ങൾ വേദവിസതി എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ പറയും ഇതൊന്നും നമുക്കുള്ളത് അല്ല ഇതൊക്കെ വലിയ ആത്മീക ജയൻസിനുള്ളതാണെന്ന് പ്രിയമുള്ളവരെ ഇതാണ് നോർമൽ ലൈഫ് എന്ന് പറയുന്നത് പാപത്തിന് മരിക്കുന്നത് നോർമൽ ലൈഫാ എന്താ പാപത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ടുള്ള ഉദാഹരണങ്ങളാണ് ഞാൻ പറയാൻ പരിശ്രമിക്കുന്നത് വെൻ യു ആർ ഡേഡ് യു ഡി നോട്ട് റെസ്പോണ്ട് മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യലി ഞാൻ ചിലപ്പോ ചുമ്മാ പേരൊക്കെ ഉണ്ടാക്കിയിട്ട് ഒത്തിരി കഥകൾ ഇങ്ങനെ പറയാറുണ്ട് രണ്ട് പിള്ളേരെ ജോണിയും ജിമ്മി ഈ ജോണിയും ജിമ്മിയും രണ്ടുപേരും എല്ലാ ദിവസവും ഫുട്ബോൾ കളിക്കാൻ പോകും അപ്പൊ ഒരു ദിവസം ഈ ജിമ്മി അങ്ങ് മരിച്ചു പോയി അവൻ കട്ടിലേക്ക് ഇടക്ക ഇത് ജോണി അറിയുന്നില്ല നേരത്തെ എല്ലാ ഈവനിങ്സും വന്നിട്ട് ജോണി വഴി നിന്നിട്ട് ഒരു ചൂളപടി ചൂള ചൂളവടിച്ചാൽ മതി അപ്പോഴത്തേക്ക് ജോണി ചാടി ഇറങ്ങി വരും എന്നിട്ട് അവർ ഒരുമിച്ച് ഫുട്ബോള് കളിക്കാൻ പോവും ഈ ദിവസം ജോണി വന്ന് ചൂളം വിളിച്ചിട്ട് ആരും ഇറങ്ങി വരുന്നില്ല എന്താ ഇറങ്ങി വരാഞ്ഞത് ജിമ്മി എന്ത് ചെയ്തു മരിച്ചുപോയി മരിച്ചു കഴിഞ്ഞാൽ റെസ്പോണ്ട് ചെയ്യത്തില്ല ജോണിക്ക് സങ്കടം വന്നിട്ട് അവൻ വിളിച്ചു അകത്ത് കേറി ജിമ്മി വേറെ അറിയൂ വൈ യു നോട്ട് കമ്മിങ് അകത്ത് ചെന്നപ്പോ ജോണി ഇങ്ങനെ കട്ടിലിങ്ങനെ കിടക്കുക എടെ പന്ത് കളിക്കാനായിട്ട് നിന്നെ വിളിച്ചു കഴിഞ്ഞിട്ട് നീ വരത്തില്ല എന്തോ എണീറ്റ് വാടാ എന്ന് ഭയങ്കര ഒച്ചത്തി പറഞ്ഞു ഒച്ചത്തി പറഞ്ഞാൽ അവൻ വരുമോ വരത്തില്ല ബിക്കോസ് ഈസ് ഡാറ്റ് ജോണിക്ക് പിന്നെ സങ്കടം വന്നില്ല ഇവനെ കുലുക്കി വിളിച്ചു പന്ത് കളിക്കാൻ പോകണേ ഫുട്ബോൾ കളിക്കാൻ പോകണം കുലുക്കി വിളിച്ച അവൻ എണീറ്റ് വരുമോ ഇല്ല ഒടുവിൽ ജോണി ചിന്തിച്ചെന്നാൽ ഇവനെ ഹെൽപ്പ് ചെയ്യാമെന്ന് വെച്ച് ഇവനെ എഴുന്നേപ്പിച്ച് നിർത്തി നിർത്തിയിട്ട് കാലിൻ്റെ അവിടെ ഒരു പന്ത് വെച്ചു കൊടുത്തു ഇവൻ തട്ടുവോ ഇല്ല എന്തുകൊണ്ടാ ഈ സ്നെറ്റ് മരിച്ചോ ഇതുപോലെയാണ് ഒരാൾ പാപത്തിന് മരിച്ചു കഴിഞ്ഞാൽ പാപം വന്ന് ചൂളം വിളിച്ചാലും കുലുക്കി വിളിച്ചാലും എഴുന്നേപ്പിച്ച് നിർത്തി പാപം കയ്യിൽ കൊണ്ടുത്തന്നാലും കാലെ കൊണ്ടുത്തന്നാലും അവൻ റെസ്പോണ്ട് ചെയ്യത്തില്ല ബിക്കോസ് ഹി ഈസ് ഡാറ്റ് നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ ഇതൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക ഇതൊക്കെ അമ്മമാര് പറഞ്ഞു കൊടുക്കണം അമ്മമാരാ പറഞ്ഞു കൊടുക്കേണ്ടത് അപ്പന്മാർ പറഞ്ഞു കൊടുക്കണമെന്ന് നമ്മൾ പറയും അപ്പന്മാർ പറഞ്ഞു കൊടുക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല അമ്മമാര് പറഞ്ഞു കൊടുക്കണമെന്ന് പറയുന്നതിന് എനിക്ക് വേദപുസകത്തിലൊരു വാക്യമുണ്ട് ചുമ വേദോത്സവത്തി വാക്യം ഇല്ലാതെ ഞാനൊന്നും പറയത്തില്ല അതല്ല ഒരു കാര്യം സാധാരണ ഇപ്പം നാപ്പത്തി മൂന്ന് വർഷമായിട്ട് ഞാൻ പ്രസംഗിക്കുന്നുണ്ട് അപ്പൊ നാപ്പത്തിമൂന്ന് വർഷം പ്രസംഗിച്ചിട്ടും ഇന്നും ഐ പി സി കാര് വലിയ കുഴപ്പമില്ലാതെ ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുന്നത് വേദോസവത്തിൽ നിന്നല്ലാതെ വേറെ ഒന്നും പറയാത്തോണ്ടാ റൂത്തിൻ്റെ പുസ്തകത്തിൽ അതിന്റെ നാലാമത്തെ അധ്യായത്തിൽ നിനക്കറിയാവുന്നത് പോലെ റൂത്തിന്റെ വിവാഹത്തിന്റെ സമയത്ത് പട്ടണവാതിൽക്കൽ ഇടുന്ന സകല ജനവും മൂപ്പന്മാരും പറഞ്ഞത് ഞങ്ങൾ സാക്ഷികൾ തന്നെ നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന സ്ത്രീയെ യഹോവ റാഹേലിനെ പോലെയും ലേയയെ പോലെയും ആക്കട്ടെ അവർ ഇരുവരുമല്ലോ ഇസ്രായേൽ ഗ്രഹം പണിതത് ഇത് വായിക്കുന്ന പോലെ ഞാൻ ചിന്തിച്ചിരുന്നത് യാക്കോബ ഇസ്രായേൽ ഗ്രഹം പണിതെന്നാണ് പക്ഷെ ഇത് വായിച്ചപ്പോഴാണ് മനസ്സിലായത് യാക്കോബല്ല പണിതത് ആരാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് റാഹേലും ലേയും അമ്മമാരാ വീട് പണിതത് ചിലപ്പോ യാക്കോവായിരിക്കും പക്ഷെ ഗ്രഹം പണിതത് അമ്മമാരാണ് ഞാൻ പറഞ്ഞ മനസ്സിലായോ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ആത്മീയതയുടെ ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കാണ് പ്രത്യേകിച്ച് അമ്മമാർക്ക് പാപത്തോട് റെസ്പോണ്ട് ചെയ്യാതിരിക്കാൻ അവർക്ക് കഴിയണമെങ്കിൽ നിങ്ങളവരെ പഠിപ്പിക്കണം സഭയിൽ പഠിപ്പിക്കണം വേണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ വചനം പഠിക്കേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സഭയിലല്ല വചനം പഠിക്കേണ്ടത് ഭവനത്തിലാണ് ഞാനീ വളരെ വിശാലമായ ഒരു സബ്ജക്റ്റാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അത്രയൊന്നും അതങ്ങോട്ട് പഠിച്ചില്ലെങ്കിലും അത്യാവശ്യം നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ പഠിച്ചെങ്കിലേ പറ്റുള്ളൊ ഇത് വീട്ടിൽ നടക്കേണ്ട കാര്യമാണ് ദൈവ വചനം പഠിപ്പിക്കേണ്ടത് സഭയിൽ അല്ല സഭയിൽ പഠിപ്പിക്കേണ്ടതെന്നല്ല ഞാൻ പറയുന്നത് അടിസ്ഥാനപരമായി വിശ്വാസം പഠിപ്പിക്കേണ്ടത് ഭവനത്തിലാണ് അടിസ്ഥാനപരമായി വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ച ഈ വിശ്വാസം നമ്മൾ അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കേണ്ടത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻ യുവർ ഹോം ആവർത്തന പുസ്തകം ആറാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ വേഴ്സ് ഫോർ ഓൺ വേഴ്സ് ആവർത്തന പുസ്തകം ആറിന്റെ നാല് മുതലുള്ള വാക്യങ്ങൾ ഇസ്രായേലെ കേൾക്ക യഹോവ നമ്മുടെ ദൈവം ആകുന്നു യഹോവ ഏകൻ തന്നെ നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം ഫെയ്ത്ത ഇസ്രായേലിന്റെ ഫെയ്ത്ത് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഇസ്രായേലിന്റെ ഫെയ്ത്ത് എന്താണ് ഇസ്രായേലിന്റെ ഫെയ്ത്ത് അടിസ്ഥാനപരമായി ഒരു വാക്യത്തിൽ കിടക്കുകയാണ് ആ വാക്യം എന്താണ് ഇസ്രായേലെ കേൾക്ക കേൾക്ക എന്ന് പറഞ്ഞാൽ ക്ഷേമ എന്ന വാക്ക് ഇസ്രായേൽ കുടുംബങ്ങളിലെ എല്ലാ കുഞ്ഞുങ്ങളും ഇസ്രായേലിലുള്ള എല്ലാവരും എല്ലാ ദിവസവും ചൊല്ലിക്കൊണ്ടിരുന്ന വാക്യമാണ് നമ്മളൊക്കെ നമ്മുടെ കുടുംബങ്ങളിലെ പലപ്പോഴും ഈ വാക്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മള് സഭകളിലെ സമുദായങ്ങളിലെ എല്ലാം സാധാരണ എന്താണ് സ്വർഗസന ഞങ്ങളുടെ പിതാവ് എന്നുള്ള പ്രാർത്ഥന നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നിരന്തരമായിട്ട് പറയുന്നുള്ളു നമ്മുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം അത് കാണാതെ പഠിക്കുന്നുള്ളൂ കാണാതെ പഠിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ലെങ്കിലും കാണാതെ പഠിക്കുന്നത് നല്ലതാണ് എന്ന് തന്നെയല്ല അത് മൂന്നാല് പ്രാവശ്യം ഒന്ന് പറഞ്ഞാലൊന്നും പാപമൊന്നുമല്ല ചിലർക്ക് ഒരു ചിന്തയുണ്ട് അതൊക്കെ സമുദായക്കാർക്കുള്ളതാണ് അത് നമുക്കൊന്നും ഉള്ളത് അല്ലയെന്ന് അല്ല ഇത് ആര് പറഞ്ഞാലും നല്ല കാര്യമാണ് അത് ദൈവവചനമാണ് കർത്താവ് നമ്മളോട് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിച്ച അത് ചൊല്ലിയത് കൊണ്ട് മാത്രം കാര്യമില്ല പക്ഷേ അത് നമ്മൾ ഗ്രഹിച്ചിരിക്കണം എന്നതുപോലെ ഇസ്രായേൽ ജനത അവരുടെ മക്കളെ പറഞ്ഞു പഠിപ്പിച്ച ചൊല്ലിക്കൊടുത്ത ക്ഷേമ എന്ന് പറയുന്നതിനാണ് ഇതാണ് ഇസ്രായേലെ കേൾക്ക അത് ക്ഷേമ എന്ന് പറയാൻ തന്നെ കാര്യം കേൾക്ക ഇസ്രായേലേ എന്ന് പറഞ്ഞാണ് എബ്രായ ലാംഗ്വേജിൽ അത് തുടങ്ങുന്നത് കേൾക്കാന്നുള്ളതാണ് അതിന്റെ ആദ്യത്തെ വാക്ക് അതുകൊണ്ട് ഹിയർ ഓ ഇസ്രായേൽ കേൾക്ക ഇസ്രായേലേ അപ്പൊ അതുകൊണ്ട് അവരതിന് പറയുന്ന പേര് കേൾക്കാം എന്താണ് യഹോവ നമ്മുടെ ദൈവമാകുന്നു യഹോവ ഏകൻ തന്നെ അപ്പം അവരുടെ അടിസ്ഥാന ഉപദേശം അതാണ് വൺ ഗാഡ് ആൻഡ് അവർ ഗാഡ് അവർ ഗോഡ് അവർ ലോഡ് ഈസ് വൺ ഒരു ദൈവമേ ഉള്ളൂ നമുക്ക് വേറെ ദൈവങ്ങളൊന്നും നമുക്ക് ഇല്ല ഒരു ദൈവമേ ഉള്ളൂ ഇതാണ് ഫെയ്ത്ത് വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിച്ച വിശ്വാസം എന്ന് പറയുമ്പോൾ പുതിയ നിയമ ഇസ്രായേലിന് കിട്ടിയതുപോലെ തന്നെ പഴയ നിയമ ഇസ്രായേലിന് എന്ത് കിട്ടിയിട്ടുണ്ട് എന്ത് കിട്ടിയിട്ടുണ്ട് എന്താണ് ആ ഫെയ്ത്ത് അടിസ്ഥാനപരമായ ഫെയ്ത്താ അത് നമുക്ക് മാറ്റമൊന്നുമില്ല അത് പഴയ നിയമത്തിലെ വിശ്വാസികൾക്ക് മാത്രമുള്ള ഇത് ഇസ്രായേൽ മക്കൾക്ക് മാത്രമുള്ളത് നമുക്ക് എല്ലാവർക്കുമുള്ള അടിസ്ഥാന അല്ലെങ്കിൽ വട്ട് യു സേ അടിസ്ഥാന വിശ്വാസമാണ് എന്ത് യഹോവ നമ്മൾ ദൈവമാകുന്നു യഹോവ ഏകൻ തന്നെ അത് അടിസ്ഥാന വിശ്വാസമാണ് അത് നമ്മൾ പഠിക്കണം അതാണ് വിശുദ്ധന്മാർക്കൊരിക്കലായി ഫലമേൽപ്പിച്ച വിശ്വാസത്തിന്റെ അടിസ്ഥാനം ഇതാ അവിടെ തൊട്ട് ഇങ്ങോട്ട് കിടപ്പുണ്ടോ അത് വേറെ കാര്യം പക്ഷെ തുടക്കം ഇതാ ഇത് നടന്നില്ലെങ്കിൽ ഈ ബേസ്മെന്റിലല്ലാതെ ഒരു ഉപദേശവും പഠിപ്പിക്കാൻ പറ്റിയില്ല എല്ലാ ഉപദേശത്തിന്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ യഹോവ നമ്മൾ ദൈവമാകുന്നു യഹോവ ഏകൻ തന്നെ അതിനകത്ത് മാത്രമേ നമുക്ക് ബാക്കി എന്തും പണിയാൻ പറ്റുള്ളൂ സ്നാനത്തിന്റെ ഉപദേശമുണ്ട് പരിശുദ്ധാത്മാവിന്റെ ഉപദേശമുണ്ട് കൈവപ്പുണ്ട് എവിടെ ലേഖനം ആറാം അധ്യായത്തിൽ പറയുന്നത് പോലെ അടിസ്ഥാനം ഉണ്ട് പക്ഷേ കോർണർ സ്റ്റോൺ ഇതാ മൂലക്കല്ലിതാണ് എന്ത് യഹോവ നമ്മുടെ ദൈവമാകുന്നു യഹോവ ഏകൻ തന്നെ ഈസ് ദി ഓൺലി ഗാഡ് വേറെ ഒരു ദൈവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല ഞാൻ എപ്പോഴും എംഫസൈസ് ചെയ്യുന്ന കാര്യം അതാ പറയുന്ന കാര്യം അതാ എന്നറിയാമോ നമുക്കൊക്കെ ഒത്തിരി ദൈവങ്ങളുണ്ട് ഒത്തിരി ദൈവങ്ങളുടെ പേര് പറഞ്ഞ് നമ്മളെ വിളിക്കുന്നില്ലായിരിക്കും അതൊക്കെ ശരിയാണ് ഞങ്ങളൊന്നും അങ്ങനെയൊന്നും വേറെ ദൈവത്തെ ഒന്നും ഞങ്ങൾ വിളിക്കത്തില്ല പക്ഷേ ദൈവം എന്ന് പറഞ്ഞാൽ ആരാ നമ്മൾ ആരെയാണ് കൂടുതൽ സ്നേഹിക്കുന്നത് ആരെയാണ് ആരാണ് നമ്മളെ നിയന്ത്രിക്കുന്നത് അതാണ് നമ്മുടെ ദൈവം പണമാണ് നമ്മളെ നിയന്ത്രിക്കുന്നതെങ്കിൽ പണമാണ് നമ്മുടെ ദൈവം അതിൻ്റെ പേരാ മാമോൻ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ ലക്ഷ്മി ഓരോ രാജ്യത്തും ഓരോ പണം തരുന്ന ദൈവങ്ങൾ എല്ലായിടത്തും ഉണ്ട് ഗ്രീക്ക് ദൈവങ്ങളുണ്ട് പണത്തിൻ്റെ ദൈവമുണ്ട് സൗന്ദര്യത്തിന്റെ ദൈവമുണ്ട് വിദ്യാഭ്യാസത്തിന്റെ ദെയ്യമുണ്ട് ശക്തിയുടെ ദെയ്യമുണ്ട് അരാമിക്കൽ അരാം അരാമയ്ക്ക് സംസാരിച്ചുകൊണ്ടിരുന്ന സിറിയ ആ ഏറിയയിലെ യേശു ക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് മാമോൻ പണത്തിന്റെ പര്യായ പദമാണ് അപ്പൊ പണമാണ് ഏറ്റവും വലുതെന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹത്തിൽ അവരുടെ ദൈവം ആരാണ് മാമോനാണ് അപ്പൊ അടിസ്ഥാന തത്വം എന്താ ഒറ്റ ദൈവമേ ഉണ്ടാകാവൂ അദ്ദേഹോവേ ആയിരിക്കണം നമ്മുടെ വീട്ടിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ഇക്കാലത്ത് കാശില്ലാത്തവനെ ആർക്ക് വേണോടാ അതുകൊണ്ട് കാശുണ്ടാക്കണമെന്ന് നമ്മൾ പറഞ്ഞു പോയെങ്കിൽ നമ്മുടെ വീട്ടിൽ വേറെ ദൈവം കയറി വേറെ ദൈവമാണ് നമ്മൾ ഈ പറയുന്നത് പോലെ പഠിത്തത്തിൻ്റെ ദൈവം സരസ്വതി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മളെ കുഞ്ഞുങ്ങളോട് പറയാണ് പഠിത്തമാണ് ഏറ്റവും വലുതെന്ന് പഠിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ദൈവം പഠിത്തമാണ് അങ്ങനെ ഒത്തിരി ദൈവത്തെ നമ്മളിപ്പോ ആരാധിക്കുന്നുണ്ട് പേര് വിളിക്കുന്നില്ലെന്നുള്ളതേ ഉള്ളു പക്ഷേ ഇസ്രായേലിന്റെ അടിസ്ഥാന തത്വം എന്താണ് യഹോവ നമ്മുടെ ദൈവമാകുന്നു യഹോവ ഏകൻ തന്നെ ഒരിക്കലായി ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന്റെ മൂലക്കല്ലിതാണ് നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം ഈ പൂർണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ബാക്കി ഒന്നും ഇല്ലാത്ത എന്ന അർത്ഥത്തിലാണ് ഞാൻ ഒരു കുപ്പി വെള്ളം ഒരു കുപ്പി എടുത്തിട്ട് അതിനകത്ത് അര അര കുപ്പി അല്ലെങ്കിൽ ഒരു ഗ്ലാസ് എടുത്തിട്ട് അര ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിനകത്ത് എനിക്ക് വേണമെങ്കിൽ കല്ലോ മണ്ണോ ഒക്കെ പെറുക്കിയിടാം കാര്യം ഇത് അര ഉള്ള അര മാത്രമേ ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ അര അര ഗ്ലാസ് വെള്ളം മാത്രം ഉള്ളത് കൊണ്ട് സ്പേസ് ബാക്കി ഇടപ്പുണ്ട് അപ്പോൾ ഇതേപോലെ എൻ്റെ ഹൃദയത്തിൽ ദൈവമല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കയറുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇറ്റ് ഈസ് നോട്ട് വിത്ത് ഓൾ മൈ ഹാർട്ട് ഓൾ എന്ന വാക്ക് ഉപയോഗിക്കണമെങ്കിൽ ഫുൾ ഗ്ലാസ് വെള്ളത്തിനകത്ത് ഒരു കല്ല് വറക്കിയിട്ട് കഴിഞ്ഞാൽ എന്തോ സംഭവിക്കും വെള്ളം പുറത്തു പോകും ദാറ്റ് മീൻസ് ഫുൾ ഗ്ലാസ് വെള്ളത്തിനകത്ത് വേറെ ഒന്നിനെ കയറ്റിയിരുത്താൻ പറ്റില്ല ഇതേപോലെ എന്റെ ഹൃദയത്തിൽ ദൈവമല്ലാതെ മറ്റൊന്നും കയറാതിരിക്കുമ്പോഴാണ് ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുന്നത് വേറെ എന്തെങ്കിലും കയറുമെങ്കിൽ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുന്നില്ല ഞാൻ പറയുന്നത് ഗ്രഹിക്കുന്നുണ്ടോ അപ്രവരെ എനിക്ക് ബാക്കി ഒന്നും വിഷയമല്ല എൻ്റെ എൻ്റെ ഹൃദയത്തിൽ എനിക്ക് സ്നേഹിക്കാൻ യേശുവല്ലാതെ മറ്റൊന്നുമില്ലാത്തപ്പോഴാണ് ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ സ്നേഹിക്കുന്നത് വേറെ എന്തിനോടെങ്കിലും എനിക്ക് സ്നേഹം തോന്നിയാൽ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ സ്നേഹിക്കുന്നില്ല ഇതൊക്കെ അടിസ്ഥാന തത്വങ്ങളാണ് ഇത് പഠിപ്പിക്കണം ഇത് നമ്മൾ പഠിപ്പിക്കുന്നുണ്ടോ പല ദൈവങ്ങളെ നമ്മൾ ആരാധിക്കുന്ന ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് വിശ്വാസികളുടെ വീടുകളിലൊക്കെ ഇഷ്ടംപോലെ ദൈവങ്ങളുണ്ട് ഞായറാഴ്ച യേശുവുണ്ട് അല്ലെങ്കിൽ വെള്ളിയാഴ്ച യേശുവുണ്ട് പണ്ടൊക്കെ സന്ധിയൊക്കെ സന്ധിക്കെങ്കിലും യേശു പരിപാടി ഇപ്പൊ അതും ഇല്ല യു സി വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി പോരാട്ടം നടത്തേണ്ടത് ഭവനത്തിലാ എന്റെ കുഞ്ഞുങ്ങൾ എന്റെ ഭവനത്തിൽ യേശു മാത്രം ദൈവമായിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുമ്പോഴാണ് ഞാൻ പറഞ്ഞല്ലോ ബാക്കിയുള്ള എല്ലാത്തിനും മരിച്ച അവസ്ഥ യു ആർ ഡെഡ് ടു എവറിങ് എൽസ് ബാക്കി എല്ലാത്തിനും മരിച്ച ഒരവസ്ഥ യേശുവിനോട് മാത്രമേ എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുള്ളൂ ബാക്കി എല്ലാം എന്തെല്ലാം എന്റെ മുമ്പിൽ വന്ന് തന്നെ പ്രലോഭിപ്പിച്ചാലും ഞാൻ അതിനോട് റെസ്പോണ്ട് ചെയ്യാൻ എനിക്ക് പറ്റില്ല ബിക്കോസ് യു നോ ഐ എം ഡെഡ് അങ്ങനെ ഒരു സ്റ്റേജ് നമുക്കുണ്ടാകണം അത് നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം അത് സഭയിൽ പഠിപ്പിക്കണം സഭയിൽ പഠിപ്പിക്കുന്നത് ഒരു വലിയ സമൂഹത്തെ ഒക്കെ പഠിപ്പിക്കുന്നത് ഒരു പക്ഷേ ഒരു പരിധിവരെയൊക്കെ അതിനകത്ത് എത്ര ആണെങ്കിലും കുറേ എണ്ണമൊക്കെ യേശു കർത്താവ് പന്ത്രണ്ട് എണ്ണത്തെ കൊണ്ടുപോയിട്ട് ഒരുത്തൻ പണത്തെ സ്നേഹിച്ച് പോയില്ലേ അതുപോലെ എത്ര പറഞ്ഞു കഴിഞ്ഞാലും കോൺഗ്രിഗേഷൻ വലുതാകും തോറും അല്ലെങ്കിൽ നാച്ചുറലി കുറെ ആളുകളൊക്കെ തിരിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ പക്ഷെ ഭവനത്തിൽ വീട്ടിൽ എൻ്റെ വീട്ടിൽ എനിക്കിത് കൊണ്ടുപോകാൻ പറ്റും കൊണ്ടുപോകണം അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് ഇസ്രായേലെ കേൾക്കാൻ യഹോവ നമ്മുടെ ദൈവമാകുന്ന യഹോവ ഏകൻ തന്നെ നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും അതിനെ ഓരോന്നിനെയും ഈ വാക്യം അല്ലല്ലോ ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഞാനിത് പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം അതായത് പൂർണ്ണ പൂർണ്ണഹൃദയത്തോടെ എൻ്റെ ഇഷ്ടങ്ങൾ മുഴുവൻ യേശുവിനോട് മാത്രമായിരിക്കണം പൂർണ്ണ മനസ്സോടെ എൻ്റെ ഇൻ്റലിജൻസിനെ പോലും സ്വാധീനിക്കുന്നത് യേശു ആയിരിക്കണം എൻ്റെ മനസ്സിൽ വേറെ ഒന്നും കയറാൻ പാടില്ല എനിക്ക് വേറെ ഒന്നിനോട് ഇഷ്ടം ഉണ്ടാക്കാൻ പാടില്ല പൂർണ്ണ ശക്തിയോടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എല്ലാ റിസോഴ്സസും യഹോപിക്കുക എവ്രിതിങ് ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇടിക്കണം ഹൃദയത്തിൽ ഇടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലയിൽ ഇടുന്നാൽ പോരാ ഹൃദയത്തിലിരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയമാണ് സ്നേഹത്തിന്റെ യൂണിറ്റ് ലവ് ദ കമാൻമെന്റ് തലയിലിടുന്നിട്ട് മാത്രം കാര്യമില്ല ആരൊരാൾ പറഞ്ഞതുപോലെ ചോദിച്ചു ഹൗ കം സ്വർഗവും നരകവും തമ്മിൽ ആകെപ്പാടെ ഒരു ഒരടിയുടെ വ്യത്യാസമേ ഉള്ളൂ അപ്പൊ അദ്ദേഹം പറഞ്ഞു വാട്ട് ഇസ് ഇൻ യുവർ ഹെഡ് ഇഫ് ഇറ്റ് ഗോസ് ടു യുവർ ഹാർട്ട് യു ആർ ഇൻ ഹെൽ തലയിൽ ഇടിക്കുന്ന സാധനം ഹൃദയത്തിലോട്ട് ഇറങ്ങിപ്പോയില്ലെങ്കിൽ നിങ്ങൾ നരകത്തിലാണ് ഫെയ്ത്ത് തലയിലിടിക്കാനുള്ളൊരു സാധനമല്ല വിശ്വാസം തലയിലിടിക്കാനുള്ള ഒരു സാധനമല്ല അത് ഹൃദയത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് നമ്മൾ അതിനെ സ്നേഹിക്കാൻ പഠിക്കുന്നത് വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിച്ച വിശ്വാസത്തെ നമ്മൾ സ്നേഹിക്കാൻ പഠിക്കണം ഇത് ഞാൻ നിങ്ങളോട് കൽപ്പിച്ച ഈ കൽപ്പനകളൊക്കെയും നിങ്ങൾ എന്ത് ചെയ്യണം നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിലിരിക്കണം നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഏറ്റവും വലിയ ചുമതല ഈ പോരാട്ടം നടക്കേണ്ടത് കാര്യം എന്ന് പറയാമോ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ കുഞ്ഞുങ്ങൾ വളരെ ഏറെ സ്ട്രഗിൾസ് അനുഭവിക്കുന്ന ഒരു തലമുറയാണ് നമ്മുടെ തലമുറ ഫെയ്ത്ത് സ്ട്രഗിൾ അവർക്ക് ഒത്തിരി ഉണ്ട് അവിടെ നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞു നമുക്ക് ആകെ പാടം ഇപ്പോഴുള്ള സപ്പോർട്ട് എന്ന് പറയുന്നത് കാശ് കൊടുക്കുന്നതാണ് അതിപ്പോൾ മിഷൻ ഫീൽഡിൽ പോലും അങ്ങനെ ആയിപ്പോയി നമ്മൾ എന്താ ഇവിടെ കുറച്ച് ഇച്ചിരി പൈസ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ സപ്പോർട്ട് നല്ല വാക്കുകളൊക്കെ വേദപുസ്തകത്തിൽ ഇല്ലാത്ത വാക്കായി സപ്പോർട്ടും റിപ്പോർട്ടും ഒക്കെ സ്പോൺസറ് എന്തോന്നു സ്പോൺസർ വേദപുസ്തകം പറയുന്നത് പങ്കാളിത്തം എന്നാണ് അല്ലാതെ സ്പോൺസറെ ഒന്നും അല്ല മിഷൻ ഫീൽഡിൽ ആർക്കും സ്പോൺസറേ അല്ല വേണ്ടത് മിഷൻ ഫീൽഡിൽ പങ്കാളികളെയാ വേണ്ടത് പങ്കാളിത്തം എന്ന് പറയുമ്പോൾ ഹൃദയമാ കൊടുക്കുന്നത് കാശ് കൊടുത്തോ നിങ്ങൾ ആർക്കെങ്കിലും കൊടുക്കുന്നവർ ഒക്കെ കൊടുക്കുക അത് കൊടുക്കാതിരിക്കൊന്നും വേണ്ട പക്ഷേ ഹൃദയം കൊടുത്തോണ്ട് വേണം കാശ് കൊടുക്കാൻ അല്ലാതെ എന്തുവാ വെറുതെ സപ്പോർട്ട് കൊടുത്തതുകൊണ്ട് ഒന്നും കാര്യമില്ല ഹൃദയം കൊടുക്കണം പാർട്ട്ണറായിരിക്കണം പങ്കാളിയായിരിക്കണം അതുപോലെ ഇവിടെ മക്കളുടെ കാര്യത്തിലാണെങ്കിലും അവർക്ക് സപ്പോർട്ട് വേണം എന്ത് സപ്പോർട്ട് നിങ്ങളുടെ ഹൃദയം അവർക്ക് കൊടുക്കണം ഏത് കാര്യത്തിൽ അവരുടെ പോരാട്ടത്തിൽ കാര്യം വിശ്വാസത്തിന് വേണ്ടി നമ്മുടെ തലമുറ നടത്തിയ പോരാട്ടത്തിൻ്റെ പല മടങ്ങ് പോരാട്ടം ഇപ്പോഴത്തെ തലമുറയ്ക്ക് നടത്തേണ്ടി വരുന്നുണ്ട് യങ്ങർ ജനറേഷൻ സോ ഐ ഐ ആം കമ്പാഷനറ്റ് ടുവേർഡ്സ് ദി യങ്ങർ ജനറേഷൻ വളരെ വളരെയേറെ സ്ട്രഗിൾസ് അനുഭവിക്കുന്ന ഒരു തലമുറയാണ് നമ്മുടെ തലമുറ അവരുടെ വിശ്വാസത്തിൻ്റെ പോരാട്ടത്തിൽ ഞാൻ പറയുന്നത് കർത്താവിനെ സ്നേഹിക്കുന്ന കുഞ്ഞുങ്ങളുടെ കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത് അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ അല്ലാത്തോരൊത്തിരി ഉണ്ടായിരിക്കും അവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവരെ അവരുടെ വിശ്വാസത്തിൽ നിലനിർത്തണമെങ്കിൽ ഈ തലമുറയിൽ ദൈവികമായ വിശ്വാസത്തിലും ജീവിതത്തിലും അവരെ നിലനിർത്തണമെങ്കിൽ നമ്മുടെ നല്ല സപ്പോർട്ട് അവർക്ക് വേണം അതുകൊണ്ട് ഇവിടെ പറയുകയാണ് ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഹൃദയത്തിലിരിക്കണം നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം ഞാനിത് വായിച്ചു നോക്കട്ടെ നിച്ചു അല്ലാത്ത സമയം ഏതാ ഒന്നീ നമ്മൾ ഇരിക്കുക അല്ലെങ്കിൽ വഴി നടക്കുക അതല്ലെങ്കിൽ പിന്നെ ഏർ എഴുന്നേൽക്കുമ്പോഴും പിന്നെ ബാക്കിയുള്ള സമയം എപ്പോഴാണ് എന്ന് പറഞ്ഞാൽ എന്താണ് വീട്ടിൽ ഇതല്ലാതെ വേറെ ഒന്നും മിണ്ടിയാക്കല്ലെന്ന് വീട്ടിലെ മുഴുവൻ സംസാരവും എന്തിനെ കുറിച്ചായിരിക്കണം അതിവിശുദ്ധ വിശ്വാസം നമ്മുടെ ഫെയ്ത്ത് കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കാനാ നമ്മുടെ വീട്ടിൽ നമ്മൾ സമയമെല്ലാം സ്പെൻഡ് ചെയ്യേണ്ടത് ഡോക്മ മാത്രമല്ല ഞാൻ പറയുന്നത് ഡോക്മ ഈസ് വൺ തിങ് ഡോക്മ പറഞ്ഞ ഉപദേശ സംഹിത അതല്ല ഞാൻ അത് വേണം അതില്ലാതെ പറ്റില്ല കാര്യം വളയമില്ലാതെ ചാളാലൊന്നും നമ്മുടെ പിള്ളാരൊന്നും അത്ര മെളുക്കന്മാരൊന്നും അതായത് നമ്മൾ വളയത്തിലൂടെ ചാടി പിന്നോടി വളയമില്ലാത്ത ചാടെന്നൊക്കെ പറയുമല്ലോ വളയമില്ലാതെ ചാടിയാലും വളയത്തിൽ വളയം ഉണ്ടായിരുന്നെങ്കിൽ ഒരു വളയം ആ ചുമ്മാ കയറ്റി പിടിച്ചാലും അതിനകത്തൂടെ തന്നെ പോകുന്നതാണ് വളയമില്ലാതെ ചാളല്ല വളയമില്ലാത്ത ആളുകൾ പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു നെഗറ്റീവ് അർത്ഥമല്ല ഞാൻ പറയുന്നത് പോസിറ്റീവായിട്ട് തന്നെ എടുത്തു എപ്പോഴും നമുക്കൊരു ഡോക്മ വേണം എപ്പോഴും നമുക്ക് ഉപദേശ സംഹിത വേണം അതിനകത്ത് നമ്മൾ കുഞ്ഞുങ്ങൾ നിൽക്കണം അതില്ലാതെ പോകാനുള്ള കപ്പാസിറ്റി ഒന്നും നമ്മുടെ പിള്ളേർക്കൊന്നും ഇല്ല അതുകൊണ്ടാണ് ഈ ദുരുപദേശക്കാരെല്ലാം വളയമില്ലാതെ ചാളനാണ് പറയുന്നത് നീ എങ്ങനെ നടന്നാലും കുഴപ്പമില്ല അത് അത് തന്നെ തെറ്റ നമ്മുടെ നമ്മുടെ വീടുകളിൽ വേദപുസ്തകത്തിൻ്റെ ഉപദേശങ്ങൾ നമുക്ക് എപ്പോഴും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കണം അങ്ങനെയാ വിശ്വാസത്തിന് വേണ്ടി പോരാടുന്നത് നമുക്ക് വിശ്വാസത്തിന് വേണ്ടി പോരാടുക എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഡിബേറ്റ് നടത്താനും ആർഗ്യുമെന്റ് നടത്താനും അപ്പം അങ്ങനെ കുറച്ച് ആളുകൾ ഞാൻ പറഞ്ഞത് അതിനും ആള് വേണം അത് വേറെ കാര്യം പക്ഷേ അപ്പോളജറ്റിക്സ് പുറത്ത് കളിക്കുന്നതല്ല വിശ്വാസത്തിന് വേണ്ടി പോരാടുക എന്ന് പറയുന്നത് തൃത്വോപദേശത്തെക്കുറിച്ച് ദുരുപദേശം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ദുരുപദേശക്കാരോട് സംസാരിച്ച് അവരെ സത്യം എന്താണെന്ന് അവർക്ക് വേണ്ടിയല്ല സംസാരിക്കുന്നത് എന്ത് എന്തിനാണ് പലപ്പോഴും നമ്മൾ ആളുകളോട് സംസാരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ നന്നാക്കാൻ വേണ്ടിയൊന്നുമല്ല യഹോവ യഹോവസാക്ഷികളുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് യഹോവ സാക്ഷികളെ നന്നാക്കാനൊന്നുമല്ല ഞാൻ കുറേ വർഷങ്ങൾ മല്ലപ്പള്ളിയിൽ പാസ്റ്റേഴ്സിന് വേണ്ടി ഒരു ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു എല്ലാ ബുധനാഴ്ചയും ഞാൻ ഞാനവിടെ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് ഇപ്പോഴല്ല മേ ബി തേർട്ടി ഇയേഴ്സ് ബാക്ക് അപ്പം യങ് ആയിട്ടുള്ള കുറച്ച് പാസ്റ്റർമാർ അപ്പം ഞാൻ ആ ആന്ധ്രാപ്രദേശിലെ കുറച്ച് ദിവസത്തേക്ക് പോയപ്പോൾ യഹോവ യഹോവസാക്ഷികൾ അവിടെ വന്ന് ഈ പാസന്മാരെ വലച്ചു കളഞ്ഞു ഞാൻ തിരിച്ചു വന്നപ്പോൾ ഒരു പാസോട് ചോദിച്ചു സാറേ ഇനി വമ്മമാര് പറയുന്നതാണോ ശരി അപ്പം ഞാൻ ചിന്തിച്ച് എന്നാൽ പിന്നെ ഇത് വെറുതെ വിടാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് മാത്രം നോർമലി ഇങ്ങനെയുള്ള ആര് വന്നാലും ഞാൻ സംസാരിക്കാനൊന്നും പോകാറില്ല കാര്യം ഇവരെ നന്നാക്കുക എന്ന് പറയുന്ന ഒന്നും അവർ ഈ വഴി തെറ്റിപ്പോയവരെ നമുക്ക് നന്നാക്കാം തെറ്റായ വഴി തെരഞ്ഞെടുത്തവരെ നമുക്ക് നന്നാക്കാൻ പറ്റില്ല അതിന്റെ പുറകെ പോയിട്ട് കാര്യമില്ല പിന്നെ ഈ അപ്പോളജിറ്റിക്സിനോടുള്ള ഗുണം നമ്മുടെ കുഞ്ഞുങ്ങൾ ഇതിന്റെ സത്യം എന്താന്നുള്ളതൊന്ന് അറിയാൻ വേണ്ടിയാ അല്ലാതെ അവരെ നന്നാക്കാനല്ല വാദിച്ച് ജയിക്കാനുമല്ല നമ്മുടെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കണം ഈ അഘോസാക്ഷികൾക്കുള്ള ഒരു വലിയൊരു പ്രത്യേകതയുണ്ട് അതുമാതിരി പാവങ്ങളെയൊക്കെ ഇട്ട് വലയ്ക്കും ഒളിവിൽ അവർക്ക് നിൽക്കക്കള്ളിയിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ പറയും ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അത്രയും അറിയത്തില്ല ഞങ്ങൾ വേറെ ആളെയും കൊണ്ട് വരാം മുങ്ങുന്നതാ അപ്പോൾ ഞങ്ങളുടെ അവിടെ ഒരു ഉണ്ടായിരുന്നു ഈ അങ്കിളിനോട് വന്ന് ഓരോന്ന് ഓരോന്ന് പറയുമ്പോഴെല്ലാം ഇടയ്ക്കൊന്നും മനസ്സിൽ അങ്കിൾ നന്നായിട്ട് പഠിച്ചാളാ അപ്പം അങ്കിൾ പറയുന്ന ഒന്നും അങ്ങോട്ട് ശരിയാകാതെ വരുമ്പോഴത്തേക്ക് അവര് പറയും അല്ലെങ്കിൽ അങ്കിൾ പറയുന്ന അല്ല അങ്കിളോട് മറുപടി പറയാൻ പറയാനില്ലാതെ പറയും അച്ഛ അതെ നമ്മൾ മലയാളം വേദോസ്തത്തിൽ അങ്ങനെ ആണെങ്കിലും മൂലഭാഷയിൽ അങ്ങനെയാണെന്ന് പറയും അപ്പോൾ അങ്കിളിനോട് വാസം പറഞ്ഞാൽ മൂലഭാഷയൊന്നും അറിയത്തില്ല അപ്പം ഞാൻ വന്ന പറഞ്ഞു മോനെ ഇവന്മാരോട് എനിക്ക് സംസാരിക്കാൻ നോക്കിയിട്ട് ഒരു രക്ഷേ അതുകൊണ്ട് മോനൊന്ന് സംസാരിക്കണം എന്ന് ഒരു ദിവസം ടോക്ക് വെച്ചു വൈകുന്നേരം ആറ് മണിക്ക് അവർ വന്നിട്ട് പരിചയപ്പെടുത്തിയത് പന്ത്രണ്ട് വർഷമായിട്ട് ഞങ്ങളുടെ പൈനീയറാണ് ഇദ്ദേഹം ഇരുപത് വർഷമായിട്ട് ഞങ്ങളുടെ ടീച്ചറാണ് അതുകൊണ്ട് സംസാരിക്കാനെല്ലാം തുടങ്ങി ആദ്യം സംസാരിക്കാൻ കുറച്ച് സംസാരിച്ച് തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ മിണ്ടാതിരുന്നെല്ലാം കേൾക്കുക ഞാനാണെങ്കിൽ ഒരു മുളിക്കായ് ഷട്ടു ഒക്കെ ഇട്ട് അവിടെ ഇരിക്കുന്നതുകൊണ്ട് എന്നെ ഇവരങ്ങനെ കാര്യമായിട്ട് മൈൻഡ് ചെയ്തില്ല അപ്പം ഇടയ്ക്ക് വരെ ഏതാണ്ടൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ അങ്കൾ ഇച്ചിരി ചൂടായിട്ട് പറഞ്ഞപ്പം ഞാൻ പുള്ളികൾ പറഞ്ഞു അച്ഛാ കൂൾ ഡൗൺ അവർ പറയാനുള്ളത് അവർ പറയട്ടെ അപ്പം ഇവർ ചിന്തിച്ചു ഇടാ ഈ പാർട്ടി ചിലപ്പോൾ നമുക്ക് കിട്ടിയേക്കുമെന്ന് ചിന്തിച്ചു ഞാനൊന്നും വണ്ടിയില്ല അപ്പം മണി വരെ ആറു മണി മുതൽ പത്ത് മണി വരെ ഇവരതെല്ലാം പഠിപ്പിച്ചു പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇനി എനിക്ക് സംസാരിക്കാമോ ആയിക്കോട്ടെ അപ്പം ഞാനിവർ പറഞ്ഞ ഓരോ പോയിന്റ് ഇങ്ങനെ ഓരോരോ കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചു യേശു ദൈവമാണെന്ന് തന്നെ 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 കുറിച്ച് തന്നെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അവർ പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞ് സി യോൻ എൻ്റെ സുവിശേഷത്തിൽ കർത്താവ് പറയുന്നു അപ്പം ഞാൻ ഇപ്പം പെട്ടെന്ന് പറയാനുള്ളത് ഇതിനെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങളുണ്ട് ബിഫോർ എബ്രഹാം ഐ ആം ഐ ആം എന്നുള്ള വാക്ക് ഹി ഹിബ്രൂ ലാംഗ്വേജിൽ മോസസിനോട് കർത്താവ് പറയുന്ന ഐ ആം ഹു ഐ ആം എന്ന് പറയുന്ന സെയിം വേർഡ് വയാഹ് എന്ന് പറയുന്ന ഹിബ്രൂ ഇതിൻ്റെ ഇത് തന്നെയാണ് ടൂബി എന്നുള്ള വാക്ക് സോ ഹിസ് യൂസിങ് ദ സെയിം വേഡ് അപ്പം ഇവരിങ്ങനെ നോക്കാൻ തുടങ്ങി ഇതെന്താ ഇങ്ങനെ എന്നുള്ളത് പിന്നെ അവൻ സർവ്വസൃഷ്ടിക്കും ആദ്യ ജാതൻ അപ്പം അതുകൊണ്ട് യേശു ജനിച്ചതാണെന്ന് ഞാൻ പറഞ്ഞ അവിടെ വിവച്ചിരിക്കുന്ന വാക്ക് ആർ കൈ എന്ന് പറഞ്ഞൊരു വാക്കാണ് ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീഫ് എന്നുള്ള അർത്ഥമാണ് അതിൻ്റെ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യേശു കർത്താവ് ജനങ്ങളെ വിടുവിച്ച് പിതാവിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവരുടെ മുന്നിൽ നിൽക്കുന്ന വ്യക്തി എന്ന നിലയിലാണ് അവിടെ ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലാതെ ജനിച്ച വ്യക്തി എന്നുള്ള അർത്ഥത്തിലല്ല ആർക്കെ എന്ന് പറയുന്നത് ഒരു ചീഫിന് അല്ലെ ഒരു ചീഫ്റ്റന് ഉപയോഗിക്കുന്ന വാക്കാണ് അങ്ങനെ കുറെ കുറെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പന്ത്രണ്ട് മണിയായി അവൻ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു ഞാൻ പറയാം ഒടുവിൽ അവര് പറഞ്ഞു അത് നമുക്ക് മലയാളം വേദോസത്തിൽ നിന്നേ പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങളെ അപ്പാപ്പൻ പറഞ്ഞു ലോ താൻ എന്നോട് പറഞ്ഞു പറഞ്ഞപ്പോ മൂലഭാഷയെ പറഞ്ഞുണ്ടോ അപ്പൊ അവര് പറഞ്ഞ് ഞങ്ങൾക്ക് അത്ര അറിയത്തില്ല ഞങ്ങൾ വേറെയാളെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു പന്ത്രണ്ട് മണി ആയപ്പം പോയി അപ്പൊ ഞാൻ പറഞ്ഞത് ചോദിച്ചു കഴിഞ്ഞാല് ഇതൊന്നും അവരോട് പറഞ്ഞ് അവരെ നന്നാക്കാൻ പറ്റുമെന്നുള്ള ചിന്ത കൊണ്ടൊന്നും ഞാൻ ക്ലാസ് എടുത്തോണ്ടിരിക്കുന്ന ഈ പാസർമാർക്കുള്ള സംശയം ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അത്രയും മെനക്കെട്ടത് ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഇന്റലിജൻസ് ഉപയോഗിച്ച് കാര്യങ്ങൾ പറയുന്നതല്ല അതല്ല വിത്ത് നോട്ട് ജസ് വിത്ത് യുവർ ഹെഡ് ഈവൻ യുവർ ഹാർട്ട് അത് നമ്മൾ പൂർണ്ണമായും സ്നേഹിക്കുകയും നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും ഉപദേശിച്ചു കൊടുക്കുക ടീച്ച് ദം ഡിലിജൻലി അവിടെ എഴുതിയിരിക്കുന്ന വാക്കാണ് ടീച്ച് ദം ഡിജൻലിന്നാണ് ഷാൾ ടീച്ച് ദം ഡെലിജൻ്റ്ലി ഡെലിജന്റ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വളരെ ശ്രദ്ധയോടുകൂടെ ഡെലിജന്റായിട്ട് അല്ലേ വളരെ ത്വരയോടുകൂടെ എത്രയും ഡീപ്പായിട്ട് ഇവർക്ക് ഈ കാര്യങ്ങളെ ഉപദേശിച്ചു കൊടുക്കണം ആർക്ക് മക്കൾക്ക് നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ടോ ഉപദേശം നിങ്ങളുടെ മക്കളെ ഓരോ മാതാപിതാക്കളും ആലോചിച്ച് നോക്ക് അവരെ കെമിസ്ട്രി പഠിപ്പിച്ചില്ലെങ്കിലും ഒന്നും സംഭവിക്കാനൊന്നുമില്ല അവർക്ക് പഠിച്ചോ അവർ പഠിച്ചോ അതൊക്കെ അവർക്ക് തന്നെ പഠിക്കാൻ പറ്റും പക്ഷേ വേദോത്സുഖത്തിൻ്റെ ഉപദേശങ്ങൾ നിങ്ങൾ അവരെ പഠിപ്പിക്കണം വിശ്വാസം അവരെ പഠിപ്പിക്കണം ശരിയായ നിലയിൽ ഉപദേശിച്ചു കൊടുക്കണം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം നിങ്ങൾ വഴി നടക്കുമ്പോഴും വീട്ടിലിരിക്കും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കണം നമ്മുടെ വീട്ടിൽ വേറെ സംസാരമൊന്നും വേണ്ട ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഒത്തിരി കാര്യങ്ങൾ ദ ബിഗസ്റ്റ് പ്രോബ്ലം വി ആർ ഫേസിങ് ഇന്ന് സമയമാണ് ഏറ്റവും വലിയ പ്രശ്നം പിശാജ് വേദോസം പറയുന്നല്ലോ കള്ളൻ വരുന്നത് എന്തിനു വേണ്ടിയൊക്കെയാണ് അറുപ്പാനും മുടിപ്പാനും നശിപ്പിക്കുവാനും മോഷ്ടിക്കുവാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല അവൻ ആദ്യം ചെയ്യുന്നത് മോഷ്ടിക്കുകയാണ് ആ മോഷണത്തിന്റെ ഇന്നത്തെ ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് ടൈമാണ് ടി വി കാണുന്നത് തെറ്റാണോ എന്നൊക്കെ ആൾക്കാർ എന്നോട് ചോദിക്കും സിനിമ കാണുന്നത് തെറ്റാണോ എന്നും ഇപ്പം ചോദിക്കുന്നുണ്ട് കള്ളു കുടിക്കുന്നത് തെറ്റാണോന്ന് പറയും ഇപ്പം ചോദിക്കാൻ തുടങ്ങി ഇനിയിപ്പം വന്നു വന്ന ഒന്നും തെറ്റല്ലാതാകും വ്യഭിചാരം ചെയ്താലും കുഴപ്പമില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ മനുഷ്യന്റെ ചിന്ത ഈ കൃപക്കാർ വന്നതോടുകൂടെ ഒന്നിനും ഒരു കുഴപ്പമില്ല എല്ലാം കൃപയാന്നാ ഞാൻ പറയട്ടെ ടി വി കാണുന്നത് തെറ്റാണോ ശരിയാണോ എന്നുള്ള ചോദ്യം കണ്ടില്ലെങ്കിൽ ഒന്നും സംഭവിക്കാനില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ഒന്നും സംഭവിക്കാനില്ല നമ്മൾ ടി വി കണ്ടില്ലെങ്കിലും ചില പറയും പ്രതിരെയും ഞങ്ങൾ ന്യൂസ് കാണാൻ വേണ്ടിയാവുന്നു ആർക്കറിയാവോ ഇതൊക്കെ ചുമ്മാ പറയുന്നത് എന്താണ് ന്യൂസ് കാണാൻ വേണ്ടി ന്യൂസ് നിങ്ങൾ കണ്ടില്ലെങ്കിൽ എന്തോ സംഭവിക്കാനാണ് സം ഓഫ് യുനോ ബേസിക്കലി ഐ എം എ ജേർണലിസ്റ്റ് ബൈ പ്രൊഫഷൻ ഞാൻ പഠിച്ച പണി ജേണലിസമാണ് ഞാൻ ഒരിക്കൽ കർത്താവിനോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടതിനനുസരിച്ച് ഒറീസയിലെ വളരെ ഇന്റീരിയർ ഒരു സ്ഥലത്ത് പോയി രണ്ടു മാസം താമസിച്ചു അവർ സ്പ്രേയിങ് നമ്മുടെ അവിടെ ഉണ്ട് ഞങ്ങളുടെ നമ്മുടെ മിഷന്റെ ചർച്ച തന്നെ ആ ചർച്ചിൽ പോയി അത് കഴിഞ്ഞാൽ മനമാ അവിടെ അന്ന് ഇലക്ട്രിസിറ്റി ഇല്ല ടെലിഫോൺ കിട്ടണമെങ്കിൽ ഒരു പ്രത്യേക സ്ഥലത്ത് ഇടണം എന്നാലേ കിട്ടത്തുള്ളൂ അതായത് ആർക്കും എന്നെ വിളിക്കാൻ പറ്റില്ല എനിക്ക് ആരെങ്കിലും വിളിക്കണമെങ്കിൽ കോൺടാക്ട് ചെയ്യണമെങ്കിൽ അവിടെ ചെന്നാലേ പറ്റുള്ളൂ കറണ്ട് ഇല്ല ടി വി ഇല്ല ഒരു സാധനമില്ല പത്രം ഇല്ല ഒരു കാര്യമില്ല ടു മന്ത്സ് അവർ സ്റ്റെയിങ് ദ അപ്പം അത് കഴിഞ്ഞ് ഞാൻ നാട്ടിൽ വന്നു കഴിഞ്ഞ പത്രം നോക്കിയപ്പോൾ പത്രത്തിനകത്ത് എ കെ ആന്റണിയുടെ സുരക്ഷാ കാരണങ്ങളാൽ മറ്റ് മന്ത്രിമാർ വലയുന്നു എന്നൊക്കെ ഒരു വാർത്ത കണ്ടു അപ്പം ഞാൻ ചിന്തിച്ചു ഇവിടെ ഇയാൾക്ക് നേരത്തെ അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നല്ലോ എ കെ അനണിക്ക് എന്നാ പറ്റി എന്നാ പറ്റി അപ്പോഴാ വായിച്ചു നോക്കിയാൽ മനസ്സിലായത് ഇങ്ങനെ അന്ന് പ്രതിരോധ മന്ത്രിയായി അപ്പൊ പ്രതിരോധ മന്ത്രിയായ കാര്യം ഞാൻ അറിഞ്ഞില്ല കാര്യം നമ്മൾ കാട്ടിക്കിടക്കുക അപ്പോഴെനിക്കൊരു കാര്യം മനസ്സിലായി ഞാൻ പത്രം വായിച്ചില്ലെങ്കിലും ടി വി കണ്ടില്ലെങ്കിലും എ കെ അനു പ്രതിരോധ മന്ത്രി ആയിക്കോളും അതിനിപ്പൊ ഞാൻ വായിച്ച് സഹായിക്കേണ്ട വലിയ ഒന്നും ഇല്ല പിന്നെ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഞാൻ അറിഞ്ഞോളൂ ഇപ്പൊ അറിഞ്ഞിട്ട് ഇപ്പൊ എന്തുകൊടുക്കാൻ ഇപ്പൊ ആര് പ്രതിരോധ മന്ത്രി ആയാലും എനിക്ക് എന്തോ പറ്റാന ഇതിനകത്ത് അപ്പൊ ഇതൊക്കെ ഇല്ലെങ്കിൽ എല്ലാം അങ്ങ് ഭയങ്കര പ്രശ്നമാണെന്ന് പിശാജു നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ പിള്ളേർ വീട്ടിൽ ടി വി കാണാതെ വളർന്നതാ വീട്ടിൽ ഞാൻ ടി വി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അന്ന് നാല് കമ്പ്യൂട്ടർ വീട്ടിലിരിപ്പുണ്ട് അത് വേറെ കാര്യം പക്ഷേ ടെലിവിഷൻ ഇല്ല അപ്പൊ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു സാജു നീ ഈ പിള്ളേരെ ഇങ്ങനെ ടി വി കാണിക്കാതെ വളർത്തിക്കഴിഞ്ഞാൽ പിള്ളേരെ ജനറൽ നോളജ് ഇല്ലാതെ വരും ശരിയാ ഞങ്ങളുടെ വീടിന്റെ പിള്ളേർക്ക് ഇച്ചിരി ജനറൽ നോളജ് കുറവാണ് ഇപ്പൊ ട്രംപിന്റെ ഫിനാൻസ് മിനിസ്റ്റർ ആരാന്ന് ചോദിച്ചാലൊന്നും ഞങ്ങളുടെ പിള്ളേർക്ക് അറിയത്തില്ല പിന്നെ ടി വി ഉള്ള വീട്ടിന്റെ പിള്ളേർക്കും അറിയത്തില്ല ഇതൊക്കെ ചുമ്മാ ഈ ജനറൽ നോളജൊന്നും മറ്റേത് മറിച്ചു എന്നൊക്കെ പറയുന്നു ജനറൽ നോളജ് ഒക്കെ വേണം പക്ഷെ ഇതൊന്നും ഇല്ലെന്ന് പറഞ്ഞൊന്നും സംഭവിക്കാനൊന്നുമില്ല പശാജ് എന്ത് ചെയ്യാണ് നമുക്ക് എക്സ്ട്രാ ടൈം ഒന്നും ഇല്ലല്ലോ ട്വന്റി ഫോർ അവേഴ്സ് റൈറ്റ് അപ്പൊ ഈ ടി വി കാണാനും മൊബൈൽ ഫോണിന്റെ ഓരോ കാര്യങ്ങൾ ആവശ്യമില്ലാത്ത സൈറ്റും മറ്റേത് മറിച്ചതുമൊക്കെ കാണാൻ നമുക്ക് എവിടെന്ന സമയം കിട്ടുന്നത് ഏതാണെങ്കിലും എനിക്ക് മൊബൈൽ ഫോൺ കിട്ടിയപ്പം കർത്താവ് ഇരുപത്തിനാല് മണിക്കൂറിന്റെ സമയം ഇരുപത്തിയേഴ് മണിക്കൂർ ഒന്നും തന്ന ഒന്നുമില്ലല്ലോ അന്നേരം ഇരുപത്തിനാലല്ലേ ഉള്ളു എന്തെങ്കിലും ഒന്നിനകത്തു ഞാൻ സമയം മോഷ്ടിച്ചെങ്കിലേ എനിക്ക് എൻ്റർടൈൻമെന്റിന് വേണ്ടി ആ ഈ സമയം കളയാൻ പറ്റുള്ളൂ അത് നിങ്ങൾ ആലോചിച്ചു നിങ്ങൾക്ക് നഷ്ടമായത് മിക്കപ്പോഴും നിങ്ങളുടെ പ്രാർത്ഥനയുടെയും വചനധ്യാനത്തിൻ്റെയും ഒക്കെ സമയമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിശാചി വരുന്നത് മോഷ്ടിക്കാൻ അറുപ്പാൻ മുടിക്കാൻ നശിപ്പിക്കുവാൻ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ സ്വത്താലുക്കളായിരിക്കണം എൻ്റെ സമയം എനിക്ക് ദൈവം തന്നിരിക്കുന്നതായ സമയം അതിന്റെ നല്ല സ്റ്റുവാർഡ്സ് ആയിരിക്കണം വേദപുസുഖത്തിന്റെ വലിയ ഉപദേശമാണ് സ്റ്റുവാർഡ്ഷിപ്പ് എന്ന് പറയുന്നത് നല്ല സ്റ്റുവാർഡ്സ് ആയിരിക്കണം എൻ്റെ കുഞ്ഞുങ്ങളുടെ നല്ല സ്റ്റുവാർഡ് ആയിരിക്കണം ഞാൻ കാര്യം മക്കളെ ഹോവ നൽകുന്ന ദാനം അതിനെ മടക്കി കൊടുക്കണം ദൈവത്തിന് തിരിച്ചു കൊടുക്കേണ്ടതാണ് തിരിച്ചു കൊടുക്കുമ്പോൾ ദാനം എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് എനിക്കിഷ്ടമുള്ളതുപോലെ ചെയ്യാൻ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഇറ്റ് ഈസ് നോട്ട് എ ഗിഫ്റ്റ് ഇറ്റ് ഇസ് അൻ ഇൻഹെറിറ്റൻസ് എന്നാണ് ചിലർ ആർ ഗിഫ്റ്റ് ഫ്രം ഗാഡ് നമ്മൾ പറയും ബട്ട് ദ റിയൽ വേർഡ് ഇസ് ഇൻഹെറിറ്റൻസ് ഇൻഹെറിറ്റൻസിൻ്റെ പ്രത്യേകത ഇസ്രായേൽ മക്കൾക്കറി ഈ ജൂയിഷ് ബാക്ക്ഗ്രൗണ്ടിൽ ഹിബ്രു ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ പല കാര്യങ്ങൾ പഠിക്കുമ്പോഴും ഈ സ്പിരിച്വൽ വേദോസം കുറച്ചുകൂടെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഒത്തിരി ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പറ്റും യുനോ വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് അൻ ഇൻഹെറിറ്റൻസ് ഇൻഹെറിറ്റൻസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇൻഹെറിറ്റൻസ് വിൽക്കാൻ പാടില്ല എന്നുള്ളതാണ് യുനോ ദാറ്റ് ഇൻഹെറിറ്റൻസ് എന്ത് ചെയ്യാൻ പറ്റത്തില്ല കളയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് നാബോത്തിന്റെ മുന്തിരിത്തോട്ടം അവൻ പറഞ്ഞ് എനിക്കിത് വിൽക്കാൻ പറ്റില്ല ഇത് പിതൃവ അവകാശമാണ് അതുപോലെയാണ് മക്കൾ മക്കളെ വിറ്റ് വിറ്റ് വിറ്റുകളയാണെന്ന് ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല മക്കളെ എനിക്ക് വിട്ടുകളയാൻ പറ്റില്ല വിറ്റു എന്നല്ല വിട്ട് കളയാൻ പറ്റില്ല ബിക്കോസ് അത് പിതൃ പിതൃ അവകാശമാണ് പൈതൃകമാണ് അത് തിരിച്ചു കൊടുക്കേണ്ടതാണ് ഗിഫ്റ്റ് നമുക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിനു വേണ്ടി ഉപയോഗിക്കാം പക്ഷേ പൈതൃകമായി എനിക്ക് ലഭിക്കുന്നത് വസ്തുവൊക്കെ ഒക്കെ വിറ്റോട്ടെ ഞാൻ ഒത്തിരി വിറ്റിട്ടുണ്ട് അതൊന്നും പറ്റാനൊന്നും ഒന്നും പറ്റാനില്ല വസ്തുവിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത് പക്ഷേ പിതൃ അവകാശമായി ദൈവം എനിക്ക് തന്നിരിക്കുന്ന മക്കളെ ഞാൻ എന്ത് ചെയ്യണം ദൈവത്തിന് മടക്കി കൊടുക്കണം വിശുദ്ധ പ്രജയായി ഞാൻ മടക്കി കൊടുക്കണം അതിനെന്ത് വേണം എൻ്റെ എന്നെ ദൈവം ഭരമേൽപ്പിച്ചതായ എൻ്റെ ഫെയ്ത്ത് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്താലേ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഇത് ഭരമേൽപ്പിച്ച വിശ്വാസം എന്ന് പറയാൻ കാര്യം ഈ ഭരമേൽപ്പിച്ച വിശ്വാസം എപ്പോൾ പൗലോസ് ഉപയോഗിക്കുന്ന വാക്കുണ്ട ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്തത് സി അതാണ് നമുക്കിന്ന് ആവശ്യമായിരിക്കുന്നത് നമുക്ക് ലഭിച്ച ഫെയ്ത്ത് നമ്മൾ എന്ത് ചെയ്യണം ഏൽപ്പിച്ചു കൊടുക്കണം അത് ഒന്നാമത് കുഞ്ഞുങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കണം അടുത്ത തലമുറയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കണം സഭകൾ അതിനാ പരിശ്രമിക്കേണ്ടത് അല്ലാതെ കമ്മിറ്റി കൂടി വഴക്ക് തീർക്കാൻ വേണ്ടി ഉള്ളതല്ല സഭ ഇനി അതിനെ നേരെ ഉള്ളു ഐ എം സോറി നമ്മുടെ കൗൺസിൽ കൂടി എന്നാ വിശ്വാസം പകർന്നു കൊടുക്കാൻ നോക്കുകയാണോ നമ്മുടെ കൗൺസിൽ എന്തിനാ കൂടുന്നത് വിശ്വാസം പകർന്നു കൊടുക്കാനാണോ നമ്മൾ കൗൺസിൽ കൂടുന്നത് ആണോ വഴക്ക് തീർക്കാൻ അല്ല എന്തോ ഇത് ഞാൻ ഇതിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പം എല്ലാരും എൻ്റെ ഫ്രണ്ട്സാണ് നേതാക്കന്മാരൊക്കെ നമ്മുടെ കൂട്ടുകാരെ അസുഹത്തുക്കള എന്റെ സാജു ഇതൊന്നും ഇല്ലെങ്കിൽ ആരാ പ്രശ്നം തീർക്കുന്നെ ഞാൻ പറഞ്ഞു നിങ്ങൾ കൗൺസിൽ ഉണ്ടാക്കിയത് കൊണ്ട് പ്രശ്നം തീർ ഏതെങ്കിലും ഒരു പ്രശ്നം നിങ്ങൾ തീർത്തിട്ടുണ്ടോ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നതല്ലാതെ ഇത് തീർക്കത്തൊന്നുമില്ല ഇത് ഒരു ഭയങ്കര ഇതാണ് ഇതിപ്പോ ഇല്ലെന്ന് പറഞ്ഞ ഒന്നും ഒന്നും സംഭവിക്കാനില്ല ഇതില്ലാണ്ട് സംഭവിച്ചോ നാളെ ഒന്നും സംഭവിക്കാനൊന്നും സംഭവിക്കാനൊന്നുമില്ല ഇതൊന്നും കൗൺസില് കൂടിക്കോ എന്തിലാണെന്നറിയാമോ വിശ്വാസം പകർന്നു കൊടുക്കാനൊരു കൗൺസില് കൂട് അപ്പോ സോൽമാരുടെ കാലഘട്ടത്തിലൊക്കെ കൗൺസിൽ കൂടി അതിനുവേണ്ടിയാ വിജാതീയരായ ആളുകൾ രക്ഷിക്കപ്പെട്ട് വന്നപ്പോൾ അവരെ ഏതൊക്കെ കാര്യങ്ങളിൽ കുറിച്ച് തർക്കം ഉണ്ടായപ്പോൾ കൗൺസിൽ കൂടി അവര് ദൈവത്തിന്റെ സന്നിധിയിൽ ഈ കാര്യം ഫലമേൽപ്പിച്ചു അതൊക്കെ അന്നത്തെ കൗൺസില് ദുരുപദേശ ആൾക്കാർ ഓരോരുത്തർ വന്നപ്പോഴും ട്രെൻറ്റ് കൗൺസിൽ പോലെയുള്ള ഓരോ കൗൺസിൽ സുനഹദോസുകൾ ഒക്കെ എന്തിനു വേണ്ടിയാണ് വിശ്വാസപരമായ പോരാട്ടത്തിന് വേണ്ടിയാണ് അന്ന് കൗൺസിൽ കൂടിയത് നമുക്ക് സാധാരണ കാര്യങ്ങൾ കാര്യങ്ങളോട് പറയുന്നു പക്ഷേ അതൊക്കെ പോട്ടെ വലിയ വലിയ കാര്യങ്ങളൊക്കെ നമുക്ക് വിടാം പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിശ്വാസം പകർന്നു കൊടുക്കുവാൻ അത് നമ്മുടെ ഭവനത്തിൽ പകർന്നു കൊടുക്കുവാൻ അവിടെ പറയുന്ന കാര്യം നീ അവിടെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും നീ അവയെക്കുറിച്ച് സംസാരിക്കാൻ വേണം വേറെ എപ്പോഴാ എപ്പോഴും ഇതാ സംസാരിക്കേണ്ടത് നമ്മുടെ വീട്ടിൽ ഇതേ സംസാരിക്കാവൂ എപ്പോഴും എന്തിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കണം അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കട്ടെ സഭകളിൽ ഇത് പഠിപ്പിക്കട്ടെ ഉമ്മച്ചനപ്പച്ചനൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ചെറിയ പ്രായത്തിൽ അച്ഛനപ്പച്ചനെ കണ്ടോണ്ട് കണ്ട് അവരൊക്കെ അവരുമായിട്ടൊക്കെ ഉണ്ടായിരുന്ന എന്നിട്ടും അവരുടെ കാരുണ്യമാണ് ഞങ്ങളെപ്പോലുള്ള ചെറുപ്പ പിള്ളാരെ പോലും അവര് ഡിസ്പൈസ് ചെയ്തിട്ടില്ല എന്താ ചെറുതാക്കി തള്ളിക്കളഞ്ഞിട്ടില്ല ഉപദേശപരമായ കാര്യങ്ങൾ സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ചെന്ന് ചോദിക്കാൻ അവരുടെ ഉള്ളിടത്ത് ചെന്ന് ചോദിക്കും എനിക്ക് അപ്പച്ചന്മാരുമായിട്ടൊക്കെ ഭയങ്കര ക്ലോസ് ആയിരുന്നു ഞാൻ ചെറിയ പ്രായത്തിൽ അവരിയാ പക്ഷെ അന്നുണ്ടായിരുന്ന പ്രായമുള്ള ആളുകൾ പി എം പിരുപച്ചൻ ഉമ്മച്ചനപ്പച്ചൻ സി കെ സേന അപ്പച്ചൻ അപ്പച്ചന്മാർ ഞാൻ പ്രാവശ്യം കുമനാട്ട് കൺവെൻഷൻ്റെ ഒരു മീറ്റിങ്ങിനെ പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പണ്ട് കുമനാട്ട് വന്നായിരുന്നെങ്കിൽ എനിക്ക് കുറച്ച് അപ്പച്ചന്മാരും ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് അച്ചായന്മാരും ഉണ്ടായിരുന്നു ഇപ്പം പ്രസിഡന്റിന്റെ ഓഫീസ് ഇതാണ് സെക്രട്ടറിയുടെ കസേര ഇതാണ് ഇവിടെ അപ്പച്ചനും ഇല്ല അച്ചായനും ഇല്ല ഞാൻ അകപ്പാടെ വിഷമിക്കുക എനിക്കാണ് ഇവരെയല്ല വേണ്ടത് എനിക്കൊരു അപ്പച്ചനെയും ഒക്കെയാണ് വേണ്ടത് ഇനി അവരെയൊക്കെയാണ് നമുക്ക് കിട്ടേണ്ടത് അതൊക്കെ ആയിരുന്നു നമ്മുടെ നല്ല കാലം എന്ന് പറയുന്നത് അവരൊക്കെ കൃത്യമായിട്ട് ഉപദേശങ്ങൾ പഠിപ്പിച്ചു ഒരു ദുരുപദേശക്കാരനെയും കയറ്റത്തില്ലായിരുന്നു ഇന്ന് നമ്മുടെയൊക്കെ കൺവെൻഷനുകളിൽ പ്രസംഗിക്കുന്ന പല ആളുകളും ഈ അപ്പച്ചന്മാരുണ്ടായിരുന്നെങ്കിൽ പന്തലിനെ പുറത്ത് നിർത്തത്തേ ഉള്ളായിരുന്നു സ്റ്റേജിലെ എന്നുള്ളത് പോയിട്ട് പന്തലിനകത്ത് പോലും കയറ്റത്തില്ലായിരുന്നു അവര് പോയതായി പ്രശ്നമല്ല ഉണ്ടായത് വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടിയുള്ള വലിയ പോരാട്ടം ഞാനിത് പറഞ്ഞത് വലിയ വലിയ കാര്യങ്ങളൊക്കെ നിൽക്കട്ടെ നമ്മുടെ ഭവനങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇത് പകർന്നു കൊടുക്കുക അവയെ അടയാളമായി നിന്റെ കൈമേൽ കെട്ടണം അവ നിന്റെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായിരിക്കണം അടയാളമായിട്ട് കൈയ്യെ കെട്ടണം ഇതെല്ലാം ലിറ്ററലായിട്ട് എടുത്ത് യഹൂദന്മാർ കാണിക്കുമായിരുന്നു ഐ ഹാവ് സീൻ മെനി ഓഫ് ദ ഫോട്ടോഗ്രാഫ്സ് ഈ നെറ്റിയൽ ഒരു ചെറിയ ഒരു പേടകം പോലെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് അതിനകത്ത് പത്ത് കൽപ്പനകൾ അല്ലെങ്കിൽ ചിലർ ക്ഷേമ എഴുതി അതിനകത്ത് ലെതർ പൗച്ചിനകത്ത് വെച്ചിട്ട് ഇങ്ങനെ കെട്ടിവെക്കുമായിരുന്നു കരിയും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കണ്ണുകൾക്ക് മധ്യേ പട്ടമായിരിക്കണം പിന്നെ ഈ അവര് അനുസരിക്കുന്ന കൽപ്പനകളൊക്കെ എഴുതി കയ്യേൽ പട്ടമായിട്ട് കെട്ടുമായിരുന്നു അതുകൊണ്ടാണ് അവർ മന്ത്ര പട്ടയ്ക്ക് വീതി കൂട്ടുന്നെന്നൊക്കെ കർത്താവ് പറഞ്ഞതിന്റെ പശ്ചാത്തല അതായത് അവര് നിയമം ഒക്കെ എഴുതി കയ്യാൽ ഇങ്ങനെ വെക്കും ഇതല്ല അതിൻ്റെ അർത്ഥം എന്താ അവിടെ പറയുന്നത് അവയെ അടയാളമായി നിന്റെ കൈമേൽ കെട്ടണം എന്ന് പറഞ്ഞാൽ നിന്റെ പ്രവൃത്തിയെ നിയന്ത്രിക്കുന്നത് ഈ കൽപ്പനകളായിരിക്കണം എന്നാ നിന്റെ പ്രവൃത്തികൾ നിന്റെ കൈകൾ കൈകൾ എന്താണ് പ്രവർത്തിക്കുന്നതാണ് കൈകൾ അല്ലേ നിന്റെ കൈകളെ നിയന്ത്രിക്കുന്നത് എന്തായിരിക്കണം ഈ കൽപ്പനകളായിരിക്കണം കണ്ണുകൾക്ക് മത്തിയെ പട്ടമായിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർഹെഡിൽ ഇത് വെക്കണമെന്ന് പറയുന്ന ഒട്ടിച്ചു വെക്കണം എന്നുള്ള അർത്ഥത്തിലല്ല നിന്റെ ചിന്തകളെ നിയന്ത്രിക്കുന്നത് പോലും ഈ നിയമങ്ങളായിരിക്കണമെന്നാണ് അവിടെ പറയുന്നത് അപ്പൊ എൻ്റെ പ്രവൃത്തികളെയും ചിന്തകളെയും നിയന്ത്രിക്കേണ്ടത് യഹോവയുടെ കൽപ്പനകളാണ് ഉപദേശമാണ് ഡോക്ടറിനാണ് ഫെയ്ത്താണ് ലൈഫാണ് അതാണ് നമ്മളവിടെ കാണുന്നത് അവയെ നിന്റെ വീട്ടിൻ്റെ കട്ടളകളിന്മേലും പടിവാതിലുകളിന്മേലും എഴുതണം വീടിന്റെ കട്ടളിൽ എഴുതണം വീട്ടിലോട്ട് കയറുമ്പോൾ അത് വായിച്ചിട്ട് വേണം കയറാനായിട്ട് അവന്റെ വീട്ടിലെ ജീവിതം നിയമമനുസരിച്ചായിരിക്കണം പടിവാതിലുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഔട്ടർ വെൻ യു ആർ ഗോയിങ് ഔട്ട് അഗൈൻ യു ആർ സീയിങ് ഇറ്റ് നിന്റെ വീട്ടിനുള്ളിലെ ജീവിതവും വീടിന് പുറത്തെ ജീവിതവും നിയന്ത്രിക്കുന്നത് എന്തായിരിക്കണം ഈ കൽപ്പനകളായിരിക്കണം സഭാ ഹോളിൽ വരുമ്പോൾ മാത്രമല്ല വീട്ടിനകത്തിരിക്കുമ്പോഴും ഈ കൽപ്പനകൾ നമ്മളെ നിയന്ത്രിക്കണം ടിവിയുടെ മുമ്പിലിരിക്കുമ്പോഴും മൊബൈൽ ഫോൺ കയ്യിലിരിക്കുമ്പോഴും എല്ലാം ഈ കൽപ്പനകൾ നമ്മളെ നിയന്ത്രിക്കണം ഇത് യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കണം യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കണം ഞാൻ സാധാരണ പിള്ളേരുടെ ക്യാമ്പുകളിലൊക്കെ പോകുമ്പോഴൊക്കെ ഞാൻ പറയാറുണ്ട് അല്ലാണ്ട് വാങ്ങിച്ചു തന്നതാ പക്ഷെ നല്ലൊരു ഫോണാണ് ആൻഡ് യു ആർ ഫ്രീ ടു ചെക്ക് മൈ ടെലിഫോൺ ആൻഡ് ഇഫ് യു ഫൈൻഡ് എനിത്തിങ് അൺ ഹോളി ഇൻ ഇറ്റ് ഇറ്റ് ഇസ് യുവേഴ്സ് എന്റെ ഫോൺ ഹോളി ആയിരിക്കണം ഇത് ആർക്ക് വേണമെങ്കിലും ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇതിനകത്ത് അശുദ്ധമായി എന്തെങ്കിലും നിങ്ങൾ ആളുകയാണെങ്കിൽ ഇത് നിങ്ങൾ എടുത്തോ ഫ്രീ ആയിട്ട് എടുത്തോ കാരണം എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളെയും നിയന്ത്രിക്കേണ്ടത് അവൻ്റെ കൽപ്പനകളായിരിക്കണം എൻ്റെ ടെലിഫോൺ വിശുദ്ധമായിരിക്കണം അത് ആർക്കും തുറക്കാവുന്നതായിരിക്കണം ഇപ്പം വന്നുവന്ന് പാസ്വേഡ് ഒരു ഫോൺ വർക്ക് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലാണ് പുതിയ ഫോണുകളൊക്കെ വരുന്നത് ജന്മം ചെയ്താൽ പാർട്ണർക്ക് പോലും ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യക്കും ഈ ഫോൺ തുടങ്ങാൻ സമ്മതിക്കത്തില്ല ഇടവേദന എടുത്തൊരു കാര്യം പറഞ്ഞു ഒരാൾക്ക് നെഞ്ചുവേദന എടുത്ത് ഭയങ്കര നെഞ്ചു പൊട്ടിപ്പോൾ വേദന ഉടനെ ഭാര്യയെ വിളിച്ചു പറഞ്ഞു എടീ പെട്ടെന്ന് തോമസ് കൂട്ടിയെ വിളിക്കടി കാലം കൊണ്ട് വരാൻ പറ ഞാൻ ഇപ്പച്ചാകും ഭാര്യ ഫോൺ എടുത്തിട്ട് പറഞ്ഞു നിങ്ങൾ ഇതിന്റെ പാസ്വേഡ് ഒന്ന് പറഞ്ഞാ തോമസ് കൂട്ടി ഞാനൊന്ന് വിളിക്കാം പറഞ്ഞു നെഞ്ചുവേദന അല്പം കുറവുണ്ട് ചത്താലും പാസ്വേഡ് ഭാര്യക്ക് പറഞ്ഞു കൊടുക്കത്തില്ല ഹലോ ലൂയ്യ സി യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കണം അത് നിങ്ങൾ മനസ്സിലാക്കുക അത് നമ്മൾ നമ്മുടെ തലമുറകൾക്ക് പകർന്നു കൊടുക്കുക ഒരിക്കലായി ഫലമേൽപ്പിച്ചതായ വിശ്വാസം ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ അത് ഇടയ്ക്കിടയ്ക്ക് മാറ്റാൻ പറ്റുന്ന കാര്യമല്ല ഈ കിറ്റ് ഗ്രഹത്തിലേഖനത്തിൽ പറയുന്നത് ഞങ്ങൾ പ്രസംഗിച്ചതിന് വിരോധമായി ഞങ്ങൾ തന്നെ വന്ന് പറഞ്ഞാൽ ഞങ്ങൾ ശവിക്കപ്പെട്ടതെന്നാണ് കാര്യം ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ പ്രാപിച്ചിട്ട് പറഞ്ഞതാ അതുകൊണ്ടാണ് അല്ലെങ്കിൽ കുഴപ്പമില്ല ഇനി മാറ്റാനായിട്ട് കഴിയില്ല ഒരു രീതിയിലും എനിക്കിതിനെ മാറ്റാൻ കഴിയില്ലെന്നുള്ളതല്ല അത് ഇനോ അത് ഒരിക്കലായിട്ട് നമുക്ക് ലഭിച്ചു കഴിഞ്ഞു ഇനി അതിനെ മാറ്റാൻ കഴിയത്തില്ലെന്ന് തന്നെയല്ല മാറ്റാൻ പോകരുത് പുതിയതൊന്നുമില്ല ഓൾറെഡി ലഭിച്ചു കഴിഞ്ഞതാണ് വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിക്കപ്പെട്ട വിശ്വാസം സക്കല കൾട്ട് ഗ്രൂപ്പുകളുടെയും പ്രത്യേകത എനിന്നറിയാമോ അവരൊരിക്കലും നിലനിൽക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നല്ല അവരുടെ ഉപദേശങ്ങൾ പഠിപ്പിക്കുന്നത് അവർക്ക് ഇപ്പൊ കിട്ടിയതാണെന്നാണ് പറയുന്നു ഇപ്പം പുതിയതൊന്ന് എപ്പോഴും പുതിയത് സംതിങ് ന്യൂ ആൻഡ് ഗോഡ് റിവീൽഡ് ഇറ്റ് മീ പുതിയത് പുതിയതല്ല നമുക്ക് വേണ്ടത് നമുക്ക് വേണ്ടത് പഴയതാണ് രമ്യാമന്റെ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട് നിങ്ങൾ പാതകളിൽ ചെന്ന് പഴയ പാതകൾ ഏതെന്ന് അറിഞ്ഞ് അതിലേ നടന്നുകൊള്ളുക പുതിയ പാതയിലല്ല നടക്കേണ്ടത് ഏത് പാതയിലാണ് പഴയ പാതയിൽ ഞാനൊരിക്കാ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു മെഗാ ചർച്ചിൻ്റെ പാസ്റ്റർ അവിടെ വെച്ച് കണ്ടു ട്രെയിനിലുണ്ടായിരുന്നു അപ്പം ഞാനൊരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ അദ്ദേഹത്തെ അവിടെ വെച്ചാണ് കാണുന്നത് അപ്പം ബുക്കിങ്ങനെ വായിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ അദ്ദേഹം എന്നോട് ചോദിച്ചു ആ സാജു എന്തോ വായിക്കുന്നേ ഞാൻ പറഞ്ഞ് ഇതെനിക്ക് ഭയങ്കരമായിട്ട് തന്നെ സ്വാധീനിച്ച ഒരു പുസ്തകമാണ് അദ്ദേഹം ഇങ്ങനെ നോക്കിട്ട് ചോദിച്ചു ഇതാരെഴുതിയതാ ഞാൻ പറഞ്ഞ് ഒരു പത്ത് മുന്നൂറ് വർഷം മുമ്പേ ആൾ എഴുതിയതാ നാനൂറ് വർഷം ആയി കാണും മദം ഗിയോൺ ഒരു ഫ്രഞ്ച് എഴുതിയതാ സാജു അതല്ല ആവശ്യം നമുക്ക് പഴയതല്ല പുതിയത് പുതിയതൊന്ന് വേണം എനിക്ക് പുതിയതല്ല വേണ്ടത് എനിക്ക് പഴയതാ വേണ്ടത് കാര്യം ഇവരുടെ എല്ലാ തോന്നിയവാസങ്ങൾക്കും ബേസ് ഉണ്ടാക്കണമെങ്കിൽ അവർക്ക് വെളിപ്പെട്ട് കിട്ടിയതെന്ന് അല്ലേ ഇപ്പോൾ എനിക്ക് കർത്താവ് എനിക്ക് ഇന്ന് വെളിപ്പെടുത്തി തന്നെ എൻ്റെ പ്രിയമുള്ളവരെ വെളിപ്പെടുത്തപ്പെട്ടതെല്ലാം ഈ വചനത്തിലുണ്ട് ഇതിനപ്പുറത്തൊന്നും ദൈവം വെളിപ്പെടുത്തത്തില്ല ഇതിന് വിപരീതമായിട്ടും ഒന്നും കർത്താവ് വെളിപ്പെടുത്തത്തില്ല അത് നിങ്ങൾ മനസ്സിലാക്കണം ഒരിക്കലായി ഫലമേൽപ്പിച്ചതായ വിശ്വാസം ഒരിക്കലായിട്ട് വൺസ് ആൻഡ് ഫോർ സോ ഇറ്റ് ഈസ് വെരി ക്ലിയർ നമുക്കിത് ഒരിക്കലായിട്ട് നമുക്ക് പരമേൽപ്പിക്കപ്പെട്ട് കിട്ടിയിരിക്കുന്ന കാര്യമാണ് അത് നമ്മൾ അടുത്ത തലമുറയ്ക്ക് കൊടുക്കുന്നെന്നുള്ളതേ ഉള്ളൂ അത് എന്റെ വകയായിട്ടല്ല കൊടുക്കുന്നത് എനിക്ക് പ്രത്യേകിച്ച് വെളിപ്പെടുത്തിപ്പെട്ട് കിട്ടിയതൊന്നും അല്ല നമുക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ട് ഇല്ല എനിക്ക് വെളിപ്പെട്ടത് അല്ല ദൈവത്തിൻ്റെ വചനത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുന്നതിൻ്റെ പ്രകാശനങ്ങൾ എനിക്ക് ലഭിക്കും പക്ഷെ വെളിപ്പാടുകൾ ദൈവത്തിൻ്റെ വചനത്തിന് അപ്പുറത്തായിട്ട് എനിക്ക് ലഭിക്കത്തില്ല ഇനോ എലുമിനേഷൻ പ്രകാശനങ്ങൾ എനിക്ക് ലഭിക്കുന്നുണ്ട് പക്ഷെ എന്ത് കിട്ടുന്നില്ല പുതിയ വെളിപ്പാട് ഇപ്പോൾ ഒരു കുറിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പം ചിലപ്പം ദൈവം ചില ച കാര്യങ്ങൾ വെളിപ്പെടുത്തിയെന്നായിരിക്കും അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതിനപ്പുറത്തൊരു അപ്പുറത്തൊരു വെളിപ്പാടും കൊണ്ടൊരാൾ വന്നു കഴിഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവൻ നമുക്കത് ഒരിക്കലായിട്ട് കിട്ടിക്കഴിഞ്ഞതാണ് അതാണ് ആ അതാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത് അല്ലാതെ ഒരു കാരണവശാലും ഒരു പുതിയത് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നതായ ഒരവസ്ഥയല്ല നമുക്ക് ആവശ്യം ലേഖനത്തിലേക്ക് നമ്മൾ വീണ്ടും വരുമ്പോൾ അതിന്റെ നാലാമത്തെ വാക്യമാണ് മൂന്നാമത്തെ വാക്യമാണെന്നുള്ളത് നമുക്ക് പൊതുവുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നം ചെയ്യുകയും വിശുദ്ധമാർക്ക് ഒരിക്കലായിട്ട് പണമേപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടത് പ്രബോധിച്ച് എഴുതാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു എന്തുകൊണ്ടാണ് പോരാട്ടം ആവശ്യമായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം വെളിപ്പെടുത്തി തന്ന വെളിപ്പാടിനെ മറികടന്നുകൊണ്ട് അതിനെ ട്വിസ്റ്റ് ചെയ്തുകൊണ്ട് അതാണ് ഇന്നത്തെ കാര്യം അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് തന്നെ ഇതാണ് ഫോർആർ സെർട്ടൻ ഈവൻ ദൈ ഹു ആർ ഓൾ ബിഫോർ ഹാൻഡ് നേരത്തെ തന്നെ അവരെ കുറിച്ച് എഴുതിയിട്ടുണ്ട് അവരെ അവരെന്ത് എന്ത് ചെയ്തിരിക്കുകയാണ് അവർ നുഴഞ്ഞു കയറിയിരിക്കുകയാണ് അതായത് അവർ പല സമയത്തും പറയുന്നത് വലിയ വലിയ കാര്യങ്ങളൊക്കെ ആയിരിക്കാം പക്ഷേ അവർ ട്വിസ്റ്റ് ചെയ്താണ് എല്ലാ ദുരുപദേശക്കാരൻ്റെ പ്രശ്നം അവനെല്ലാം പറയുന്നത് വേദപുസ്തകത്തിൽ നിന്ന് പറയും പക്ഷേ വേദപുസ്തകത്തിൽ നിന്ന് പറയുന്നതിൻ്റെ അർത്ഥം വേറെയാണ് അല്ലെങ്കിൽ വാക്യങ്ങൾ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ഉപയോഗിക്കുകയാണ് ഓരോ രീതിയിലും മാറ്റിമറിച്ച് ഉപദേശിക്കുകയാണ് അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇത് പഠിക്കണം പഠിച്ചില്ലെങ്കിൽ പറ്റത്തില്ല ദുരുപദേശക്കാരൻ എവിടെയാണ് നുഴഞ്ഞു കയറാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥ ഉപദേശം അറിയാൻ വയ്യാത്തവൻ്റെ അടുത്തേ പറ്റുള്ളൂ അതുകൊണ്ട് ദുരുപദേശങ്ങളെല്ലാം കൂടെ നമ്മൾ പഠിക്കണമെന്നല്ല ഇപ്പം ഒരാൾ ജോലി ചെയ്ത് ക്യാഷ് ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ കൗണ്ടർ ഫിറ്റ് നോട്ട്സ് ഉണ്ട് രാജ്യത്തിൻ്റെ നോട്ടുകളുമുണ്ട് കറൻസി റിയൽ കറൻസിയും ഉണ്ട് ഫേക്ക് കറൻസിയും ഉണ്ട് അവിടെ ഇരിക്കുന്ന വ്യക്തിയെ പഠിപ്പിക്കുന്നത് ഫെയ്ക്ക് കറൻസിയുടെ പ്രത്യേകതകളല്ല ട്രൂ കറൻസിയുടെ പ്രത്യേകതകളാണ് പഠിക്കുന്നത് യഥാർത്ഥ കറൻസിയുടെ പ്രത്യേകതകളാണ് അവൻ പഠിക്കുന്നത് അവൻ നോക്കുന്നത് അവൻ എല്ലാം ഫെയ്ക്ക് കറൻസി എങ്ങനെയാണ് ഫേക്ക് കറൻസി എങ്ങനെയാണെന്നല്ല അവൻ നോക്കുന്നത് യഥാർത്ഥ കറൻസി എങ്ങനെയാണ് യഥാർത്ഥ കറൻസി എങ്ങനെയാണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ അല്ലാത്തത് മുഴുവൻ ഫെയ്ക്ക് ആണെന്ന് അവൻ അറിയാൻ പറ്റും അതുകൊണ്ട് നിങ്ങളിവിടെ ഉള്ള ദുരുപദേശങ്ങളുടെ മുഴുവൻ സത്തയൊന്നും പഠിക്കേണ്ട കാര്യമൊന്നുമില്ല ആവശ്യമായിരിക്കുന്നത് വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസം ഒന്ന് പഠിച്ചാൽ മതി അത് പഠിച്ചു കഴിയുമ്പോൾ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ദുരുപദേശമാണെന്നുള്ളത് നമുക്ക് ഗ്രഹിക്കാനായിട്ട് കഴിയും ഇവരുടെ പ്രത്യേകത നമ്മളെ നാലാമത്തെ വാക്യത്തിൽ നമ്മൾ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ ക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചിലർ മനുഷ്യൻ നുഴഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അവരുടെ പ്രത്യേകത അവർ ഓൺലി മാസ്റ്റർ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന നാല് വാക്കുകളുണ്ട് മാസ്റ്റർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഇതെല്ലാം ഒരുപോലെ പ്രധാനമാണ് ഗാഡ് ഈസ് അവർ മാസ്റ്റർ ആൻഡ് ഹീസ് അവർ ലോർഡ് ആൻഡ് ഹീസ് ജീസസ് ആൻഡ് ഹീസ് ക്രൈസ്റ്റ് ായിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം ഹീസ് ജീസസ് അവൻ രക്ഷകനാണ് ഹീസ് ക്രൈസ്റ്റ് അവൻ മസിഹയാണ് അഥവാ ദൈവം മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ഭൂമിയിലേക്ക് അയച്ച മസിഹയാണ് യേശു കർത്താവ് അപ്പോൾ അടുത്തത് ഹീസ് ലോഡ് അവൻ കർത്താവാണ് അവൻ രക്ഷകൻ മാത്രമല്ല അവൻ കർത്താവുമാണ് നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു വലിയൊരു പ്രോബ്ലം നമ്മൾ ആകെ പറയുന്നത് യേശു രക്ഷകനാണെന്ന് അത്രയും തന്നെ പറയുന്നില്ല യേശു സൗഖ്യദായകൻ ആയിപ്പം മാക്സിമം പറയുന്നത് അത് കഴിഞ്ഞ് ഇച്ചിരി കൂടെ അങ്ങ് കൂട്ടി അങ്ങ് പറഞ്ഞാൽ അവൻ രക്ഷകനാണെന്ന് പറയും പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം അവൻ രക്ഷകൻ മാത്രമല്ല അവൻ കർത്താവുമാണ് ഇത് രണ്ടും കൂടെ ചേർന്നില്ലെങ്കിൽ ഓഫ് മാസ്റ്റർ അവൻ ദൈവമാണ് ഇവിടുത്തെ ഈ വാക്യത്തിൽ കൃത്യമായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഒരു വലിയ ഒരു ഒരു വാക്ക് ഒരു കാര്യം തന്നെയാണ് ജീസസ് ഈസ് ലോഡ് നമ്മുടെ കർത്താവും നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി അപ്പോൾ ജീസസ് ജീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ രക്ഷകനാണ് അവൻ കർത്താവാണ് അവന്റെ കർത്തൃത്വത്തെ നിഷേധിച്ചു കഴിഞ്ഞാൽ യേശുവിനെ നമ്മളെ നമ്മളെ ഫലമേൽപ്പിച്ച വിശ്വാസത്തിന് ഇവിടുത്തെ ആളുകളുടെ പ്രശ്നം അതാണ് ഈ ദർ ഡിനിങ് അവർ മാസ്റ്റർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഇതിനകത്ത് ഏതെങ്കിലും ഒന്നിനെ നിഷേധിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ചോദിക്കുന്ന ചോദ്യം തന്നെ പലപ്പോഴും തെറ്റിപ്പോകുന്നു യേശുവിനെ കർത്താവായി നീ സ്വീകരിക്കുന്നു യേശുവിനെ രക്ഷിതാവായി സ്വീ നമ്മൾ പലപ്പോഴും ചോദിക്കുന്നത് ഡു യു അക്സെപ്റ്റ് ജീസസ് ആസ് യുവർ സേവ്യ ഞാനൊരു കാര്യം പറയാം സേവ്യർ അല്ല സേവ്യറിനെ നമ്മളല്ല സ്വീകരിക്കുന്നത് സേവ്യർ നമ്മളെയ്യാ സ്വീകരിക്കുന്നത് രക്ഷ മലയാളത്തിൽ പറഞ്ഞാല് രക്ഷണ്യ പ്രവൃത്തി ഇനീഷ്യേറ്റ് ചെയ്യുന്നത് രക്ഷകനാണ് രക്ഷപ്പെടുന്നവനല്ല നമ്മൾ ആരും രക്ഷപ്പെടുകയല്ല നമ്മൾ രക്ഷിക്കപ്പെടുകയാണ് രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളല്ലാതെ ചെയ്യുന്നത് ആരാ ചെയ്യുന്നത് യേശുവാ ചെയ്യുന്നത് അപ്പോൾ യേശു എന്നെയാണ് സ്വീകരിക്കുന്നത് അല്ലാതെ ഞാൻ യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കുകയല്ല യേശു എന്നെ അങ്ങെടുക്കുക എന്നാൽ എന്നെ രക്ഷിക്കുന്ന യേശുവിനെ ഞാൻ കർത്താവാക്കുകയാണ് ഞാൻ പറഞ്ഞ വ്യത്യാസം മനസ്സിലാക്കണം രക്ഷ എന്ന് പറയുന്നത് പൂർണ്ണമായും ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് കൃപ തോന്നി അവൻ ചെയ്യുന്ന പ്രവൃത്തിയാണ് അപ്പൊ ഞാൻ രക്ഷകനായിട്ട് യേശുവിനെ സ്വീകരിക്കുകയല്ല ഞാൻ യേശുവിനെ സ്വീകരിക്കുന്നത് കർത്താവായിട്ടാണ് കൺഫ്യൂഷൻ ഉണ്ടാകരുത് ഈ കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള കാര്യം നമ്മൾ ആരും നമ്മളാരും അല്ലാതെ കൺഫ്യൂഷൻ ഉണ്ടാകേണ്ട കാര്യമൊന്നുമില്ല കർത്താവാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് കർത്തൃത്വം സ്വീകരിക്കുകയാണ് രാജാവാക്കുകയാണ് എന്നെ എന്റെ നിയന്ത്രണം ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു വലിയ കുഴിക്കകത്തോട് വീണു യേശു കർത്താവ് മോള് നിൽക്കുക ഞാൻ താഴെ നിന്നോണ്ട് എനിക്ക് രക്ഷകനെ സ്വീകരിക്കാൻ പറ്റുമോ ഒന്നും പറ്റത്തില്ല ഞാൻ കുഴിക്കകത്താ കിടക്കുന്നേ എനിക്ക് സ്വീകരിക്കാൻ പറ്റില്ല സ്വീകരിക്കാൻ പറ്റുന്നത് രക്ഷ യേശു ഒരു ഒരു ഉദാഹരണം പറയാ ഒരു കയറ് താഴോട്ട് ഇട്ട് തേടുകയാണ് എന്നിട്ട് പറഞ്ഞു നിന്റെ കക്ഷത്തിൽ ഇട്ട് അവിടെ നിൽക്ക അങ്ങനെ കക്ഷത്തിലോട്ട് കയറിട്ട് ഉടനെ ഞാൻ മോൾ കേളവോ ഇല്ല യേശു എന്ത് ചെയ്യുന്നു എന്നെ വലിച്ചു കയറ്റിയാലേ പറ്റുള്ളൂ തിങ്സ് ഇസ് ബൈ ദ സേവിയർ ഞാൻ മോളിൽ കയറി കഴിഞ്ഞിട്ട് നമ്മൾ പറയുകയാണെന്ന് വെച്ചോ ഓക്കെ ജീസസ് ഐ എം സോ താങ്ക്ഫുൾ ടു യു നോ ഇറ്റ് വാസ് മൈ എസ് എന്റെ കയ്യെ പിടിച്ചു എന്നെ നിയന്ത്രിക്കണം ഇനി നീ പറയുന്നതിന് അപ്പുറത്തെനിക്കൊരു ജീവിതമില്ല നിന്റെ ജീവിതം എനിക്ക് വേണം അതാണ് കർത്താവായി സ്വീകരിക്കുക എന്ന് പറയുന്നത് മോളിൽ കയറുമ്പോൾ യേശു കർത്താവ് അല്ലെങ്കിൽ യേശു നമ്മളെ നിർബന്ധിച്ച് നമ്മുടെ മോളിൽ ഒന്നും ചെയ്യുകയല്ല നമ്മൾ പറയണം യേശുവിനെ കർത്താവാക്കുക എന്ന് പറയുന്നത് എൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ ചെയ്യേണ്ട കാര്യമാണ് രക്ഷിക്കുക എന്നുള്ളത് യേശു ചെയ്ത കാര്യമാണ് യേശു രക്ഷിച്ചു ഞാൻ കർത്താവാക്കി കർത്താവാക്കി കഴിയുമ്പോഴാണ് എൻ്റെ രക്ഷ പൂർണ്ണമാകുന്നത് ഇല്ലെങ്കിൽ എൻ്റെ രക്ഷ പൂർണ്ണമാകുന്നില്ല കർത്തൃത്വം അതായത് നമ്മൾ റോമാലേഖനത്തിൽ പത്താം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഹൃദയ അല്ലെങ്കിൽ യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും അവനെ മരിച്ചവളുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും രണ്ട് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട് ഒന്ന് യേശുവിനെ കർത്താവ് എന്ന് വായ് കൊണ്ട് ഏറ്റുപളകുക രണ്ട് ദൈവവനെ മരിച്ചവളുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുക ദൈവവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചെന്ന് പറയുന്നതാണ് ക്രൂശ സംഭവമാണ് that is the experience of cross or you know that is the event അത് നമ്മൾ ഹൃദയം കൊണ്ട് വിശ്വസിച്ചു അടുത്തതെന്താണ് കർത്താവെന്ന വായ് കൊണ്ട് ഏറ്റു പറയുക അപ്പൊ ഇത് രണ്ടും നടക്കണം അപ്പൊ ഹൃദയം കൊണ്ട് വിശ്വസിക്കണം വായി കൊണ്ട് ഏറ്റുപറയണം ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നത് ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു അല്ലെങ്കിൽ ക്രൂസിൽ യേശു കർത്താവ് ചെയ്ത പാപ പരിഹാര ബലിയിലുള്ള എന്റെ ആശ്രയമാണ് വാസ്തവത്തിൽ അവിടെ കാണുന്നത് മറ്റേത് അതല്ല ഞാൻ പറയുകയാണ് യേശു നീ എൻ്റെ കർത്താവാണെന്ന് ഞാൻ കൺഫസ് ചെയ്യണം അടുത്ത വാക്യം എന്താ പറയുന്നത് ഹൃദയം കൊണ്ട് ഹൃദയം കൊണ്ട് നീതിക്കായി വാക്യൊക്കെ കറക്റ്റായിട്ട് പറയണം ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും രക്ഷയ്ക്കായി വായി കൊണ്ട് ഏറ്റുപറയുകയും പറയുകയും ചെയ്തു അവ ഹൃദയം കൊണ്ട് വിശ്വസിക്കുമ്പോൾ സംഭവിക്കുന്നത് നീതീകരണമാണ് പക്ഷെ രക്ഷ എന്ന് പറയുന്നത് കർത്തൃത്വം ഏറ്റു പറയുമ്പോഴാണ് വെൻ യു ആർ കൺഫസിങ് ജസ്റ്റ് യുവർ മൗത്ത് യു ആർ ഗിവിംഗ് യുവർ ലൈഫ് ടു ജീസസ് ആൻഡ് യു സേ ജീസസ് യു ആർ മൈ ലോഡ് യു ആർ മൈ കിങ് എന്ന് എന്റെ എന്നെ നിയന്ത്രിക്കാനുള്ള അവകാശം ഞാൻ യേശുവിന് വിട്ടുകൊടുക്കുമ്പോഴാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത് മറ്റേത് നീതീകരിക്കപ്പെടുകയാണ് യേശുക്രിസ്തുവിന്റെ ക്രൂശമരണത്തിലൂടെ ഞാൻ നീതീകരിക്കപ്പെട്ടു പക്ഷെ യേശുക്രിസ്തുവിന്റെ കർത്തൃത്വത്തിൻ കീഴിലുള്ള ജീവിതത്തിലൂടെയാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത് മനസ്സിലായോ ഒന്നോളൊന്ന് ചോദിച്ചോട്ടെ ഈ വണ്ടായ സെ ചില പാടാ പാടാകുന്ന എന്തുകൊണ്ടാ മറ്റൊന്നും കൊണ്ടല്ല ഇതൊന്നും ആരും വായിക്കത്തില്ല അതുകൊണ്ടാ അല്ലാതെ ഇത് ഞാനിപ്പോ ഗ്രീക്കും ഹീബ്രുവും ഒന്നും പറഞ്ഞില്ലല്ലോ മലയാളം വാക്യമല്ലേ പറഞ്ഞു ഇല്ലേ എന്താ സംഭവിക്കുന്നത് ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിച്ചു രക്ഷയ്ക്കായി വാ കൊണ്ട് ഏറ്റു പറഞ്ഞു നമ്മുടെ എന്ന് പറയുന്നത് കാൽവറി ക്രൂശിൽ കർത്താവ് ഏശു കർത്താവതുകൊണ്ട് മാത്രം നടന്നതാ അല്ലെങ്കിൽ നടക്കത്തില്ല ഞാൻ വാഗോണ്ടേറ്റ് പറഞ്ഞാൽ ഒന്നും നീതീകരണം നടക്കത്തില്ല നീതീകരിക്ക അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷം നമ്മൾ റോമാലേഖന അഞ്ചാമത്തെ വായിക്കുകയാണ് അതിന് യേശുവിൻ്റെ കാൽവറിക്രൂശ് അല്ലാതെ വേറെ ഒന്നുമില്ല പക്ഷേ ആ രക്ഷകനായ യേശുവിനെ കർത്താവാക്കുമ്പോഴാണ് രക്ഷ പൂർണ്ണമാക്കുന്നത് ഇവിടുത്തെ പ്രശ്നം ഇവരെന്തു ചെയ്യുന്നു നമ്മുടെ ഏകനാഥനും കർത്താവുമായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന ക്രോസ് യുവർ സിൻസ് ആർ ഫോർ ഗി യുവർ പാസ്റ്റ് സിൻസ് യുവർ പ്രസന്റ് സെൻസ് ആൻഡ് ഈവൻ യുവർ ഫ്യൂച്ചർ സിൻസ് ആർ ഫോർ ഗി വൺ വെർസ് ലോഡ്ഷിപ്പ് വെർ ഈസ് ലോർഡ്ഷിപ്പ് ലോർഡ്ഷിപ്പ് എന്താ പഠിപ്പിക്കാത്തത് ഡിസൈപ്പിൾഷിപ്പ് എന്താ പഠിപ്പിക്കാത്തത് കൃപക്കാരൻ്റെ ഒരു ചെളുക്കൻ ഞാനിത് പഠിപ്പിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ ഒരാളോട് ഇങ്ങനെ പറഞ്ഞു അതെ സായിച്ചാൻ പറയുന്നത് ഡിസൈപ്പിൾഷിപ്പാണ് പക്ഷെ അതിനേക്കാൾ വലിയ ഒരു ഒരവസ്ഥയുണ്ട് അതാണ് സൺഷിപ്പ് ഞാൻ പറഞ്ഞ മക്കളെ നീ എന്താ പറയുന്നത് ഞാൻ നോക്കിയപ്പോൾ ജോസഫ് പ്രിൻസ് പറഞ്ഞ അതേ ഉപദേശം ഇനി എടുത്തു തന്നെ ജോസഫ് പ്രിൻസ് പറഞ്ഞിരിക്കുന്ന സാധനം അത് അതായത് ഡിസൈപ്പിൾഷിപ്പിലൂടെ ഒടുവിൽ നമ്മൾ ആരാകുന്നു പുത്രനാകുന്നു എന്തൊരു മണ്ടത്തരവും വിട്ടിത്തുവാ പറയുന്നത് ക്രിസ്തീയ ജീവിതത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് സംക്ഷിപ്പാ പുത്രനാകാതെ ഒരാളും ഡിസൈപ്പിൾ ആകുന്നില്ല ആയി കുറച്ച് കഴിയുമ്പോൾ പുത്രനാവുകയല്ല പുത്രൻ ആയിട്ട് ജീവിക്കുകയാണ് പറയുന്നത് മനസ്സിലാവുന്നുള്ളൂ നിങ്ങൾക്ക് അവിടെയാണ് കർത്തൃത്വം ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് ജീസസ് ഇസ് മൈ ലോഡ് മൈ മാസ്റ്റർ എന്റെ യജമാനൻ അവനാണ് ഞാൻ അവന്റെ ശിഷ്യനാണ് അത് പഠിപ്പിക്കാത്ത ഇതിനെ മാറ്റി മാറ്റി പഠിപ്പിക്കാൻ പാടില്ല അത് ദുരുപദേശമാണ് വേറൊരു പയ്യനെ കുറച്ച് പ്രായം ഉണ്ടെന്ന് തോന്നിപ്പം യാ ഇവിടെ കുമ്മനാട്ടൊക്കെ പഠിച്ചതാ പഠിച്ച കാലത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അവൻ പറയുന്നത് യേശു വേറെ ക്രിസ്തു വേറെ ഭൂമിയിൽ ജീവിച്ചപ്പോൾ യേശു യേശു ആയിരുന്നു ക്രിസ്തുവല്ലായിരുന്നു മരിച്ചുയർത്തെഴുന്നേറ്റപ്പോഴാണ് ക്രിസ്തു ആയത് എവിടുന്നൊക്കെ ഇറങ്ങി വരുന്നെന്നുള്ളത് എൻ്റെ സംശയം ഓരോ പുതിയ പുതിയ ഉപദേശങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുക എന്ന് പറയുന്നത് ഇന്നൊരു വലിയ ഒരു ഒരു പ്രശ്നമാണ് എന്നറിയാമോ ഇതിനകത്തെ ഒരു കാര്യം ഈ കർത്തൃത്വം നിഷേധിച്ചു കഴിഞ്ഞാൽ അവരുടെ ദൈവത്തിന്റെ കൃപയെ അതല്ല കൃപയാണിപ്പോ പറയുന്നത് ുഷ്കാമ വൃത്തിക്ക് ഹേതുവാക്കും കാര്യം യേശു കർത്താവ് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്ന പോലെ ജീവിക്കാം കൃപ പറഞ്ഞാ മതിയല്ലോ അവിടെയാണ് ആന്റിനോമിയനിസം ഉണ്ടാകുന്നത് ഞാൻ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല അതായത് നിയമനിഷേധവാദം സ്വന്തം മോഹങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവൃത്തി ഒന്ന് രണ്ടുപത്തോളം രണ്ടാമത്തെ രണ്ടാം വാക്യത്തിൽ അവരുടെ ദുഷ്കാമ വൃത്തികൾ ലസീവിയസ് ആണ് ഇനി പ്രവൃത്തി ഒന്നും ബാധകമല്ല എന്ന് പറയുന്നു നീതീകരിക്കപ്പെടുന്നത് വേറെ വിശുദ്ധീകരിക്കപ്പെടുന്നത് വേറെ തേജസ്കരിക്കപ്പെടുന്നത് വേറെ നീതീകരണത്തിന് നിന്റെ പ്രവൃത്തി ഒന്നും ബാധകമല്ല ഞാനിതുകൊണ്ടാണ് പറഞ്ഞത് ദോട്ടലി ഡൺ ബൈ ജീസ എന്നാൽ നീതീകരിക്കപ്പെട്ട ശേഷം നമ്മൾ വിശുദ്ധീകരണത്തിലേക്ക് കയറുമ്പോഴാണ് നിയമങ്ങളുണ്ട് അനുസരണമുണ്ട് ഉണ്ട് ആ വിശുദ്ധീകരണത്തിൻ്റെ പാതയിലൂടെ ഞാൻ ചെന്നെത്തുന്നതാണ് ഞാൻ ആദ്യ ദിവസം പറഞ്ഞല്ലോ മഹത്വീകരണം അല്ലെങ്കിൽ ഗ്ലോറിഫിക്കേഷൻ ഈ വിശുദ്ധീകരണത്തിൻ്റെ പാതയിൽ ഇവരുടെ ഒരു വലിയ പ്രശ്നം യു ആർ ഫ്രീ എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ട് പത്രോസിന്റെ ലേഖനം അതിൻ്റെ രണ്ടാമധ്യായത്തിൽ അതിൻ്റെ പത്തൊമ്പതാമത്തെ വാക്യം അവിടെ വായിക്കുന്നത് തങ്ങൾ തന്നെ നാശത്തിൻ്റെ അടിമകളായിരിക്കെ മറ്റവർക്കും സ്വാതന്ത്ര്യം വാഗ്ദത്തം ചെയ്യുന്നു ഹൈപ്പർ ക്രൈസുകാരൻ്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് അവൻ പറയുന്നത് യു ആർ ഫ്രീ യു കൻ ഡൂ എനിങ് പക്ഷെ പത്ര ദിവസം കൃത്യമായിട്ട് പറയുകയാണ് എടാ ഇവൻ തന്നെ അടിമയാ തങ്ങൾ തന്നെ നാശത്തിൻ്റെ അടിമകളായിരിക്കെ നേരെ നരകത്തിലോട്ടാണ് ഇവന്മാരെല്ലാം പോകുന്നത് തങ്ങൾ തന്നെ നാശത്തിന്റെ അടിമകളായിരിക്കെ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യുന്നു സ്വാതന്ത്ര്യം വാഗ്ദത്വം ചെയ്യുന്നു എന്റെ പ്രിയമുള്ളവരെ ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുക ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് കൃപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാവികളായിരുന്നപ്പോൾ നമ്മളോട് കരുണ തോന്നി കൃപ തോന്നി അവൻ നമ്മുടെ പാപങ്ങളെ മോചിച്ചു തന്നു ദാറ്റ് ഈസ് ഫോർ ഗിഫ്നസ് ഓഫ് സിൻ എന്നാൽ പാപങ്ങൾ മോചിക്കപ്പെട്ടവന് കൃപ എന്തിനാ കൊടുക്കുന്നറിയാമോ പാപം ചെയ്യാതിരിക്കാനാ പാപം ചെയ്യാനല്ല എനിക്ക് കൃപ വേണ്ടത് പാപമോചനം മാത്രമല്ല എനിക്ക് വേണ്ടത് എന്താണ് എനിക്ക് ഐ നീഡ് ടു ഫൈറ്റ് അഗൻസ് ദി പവേഴ്സ് ഓഫ് സെൻ പാപത്തിൽ നിന്നാണ് എനിക്ക് സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം പാപത്തിൽ നിന്ന് പാപം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമല്ല പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം അതാണ് കൃപ പാപിയായി ജീവിക്കുന്ന വ്യക്തികളിൽ ദൈവം കൃപ ചൊരിയുന്നത് പാപമോചനമായിട്ടാണ് നമ്മളിൽ പാ നമ്മളിൽ ദൈവം കൃപ തരുന്നത് പാപമോചനം മാത്രമല്ല ഇനോ വി Are receiving ആർ റിസീവിംഗ് ഫ്രീഡം ഫ്രംസിൻസോ ക്ലെൻസിങ് നമ്മള് യോഹന്നാന്റെ ഒന്നാമത്തെ ഒന്ന് യോഹന്നാന്റെ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഒമ്പതാമത്തെ വാക്യത്തിൽ നമ്മുടെ പാപങ്ങളെ നാം ഏറ്റു പറയുന്നു എങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും ഓഫ് ഓൾസോ ക്ലെൻസിങ് ഫ്രം ക്ലെൻസിങ് ക്ലെൻസിങ് വേണം അല്ലാതെ എന്നും പാപം ചെയ്തേച്ച് ഒരു ഈസ് അത് പാപം ഏറ്റുപറയേണ്ട ഇവർ പറയുന്നത് കാര്യം ഓൾറെഡി പാപമെല്ലാം ക്ഷമിച്ചു കഴിഞ്ഞു നോ അവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കുമെന്ന് മാത്രമല്ല ശുദ്ധീകരിക്കുകയും ചെയ്യും ക്ലെൻസിങ് ഫ്രം ക്ലെൻസിംഗ് ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു അമ്മച്ചി എല്ലാ ദിവസവും പോയി പ്രാർത്ഥിക്കും സ്വഭാവത്തിന് വന്നു കഴിഞ്ഞത് പ്രാർത്ഥിക്കുന്നത് കർത്താവെ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി മാറാലകളുണ്ട് എന്ന് പറഞ്ഞാൽ ഈ സ്പൈഡർ വെബ് ഈ ചലന്തിവല അതുകൊണ്ട് നീ നിന്റെ ചൂലുമായി വന്ന് എന്റെ ചലന്തി വല എല്ലാം തൂക്കണമേ കർത്താവേ എന്നും ഇതാ പ്രാർത്ഥിക്കുന്നു ഒരു ദിവസം പാസ്റ്റർ പ്രാർത്ഥിച്ചപ്പോൾ അമ്മച്ചു പ്രാർത്ഥിച്ചപ്പോ പാസ്റ്റർ ചേർന്ന് അതേ കളർത്താവെ നിന്റെ ചൂലുമായി നീ വരണമേ ഇന്ന് നീ ആ ചിലന്തി വില തൂക്കുന്ന കൂട്ടത്തിൽ ആ ചെലന്തിയെ കൂടെ തല്ലിക്കൊല്ലണേ കർത്താവെ ദൈവം എന്നും ചെലന്തി വില തൂത്ത് തരാൻ വലിയ അല്ല നമ്മുടെ മോഹങ്ങളിലെ ചെലന്തിയെ തല്ലിക്കൊല്ലാനുള്ള ദൈവത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കണം പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കണം ചെലന്തി ഉള്ളതുകൊണ്ടാ ചെലന്തി വല ഹലൂയ്യ എ ലോട്ട് ഓഫ് തിങ്സ് ഐ നീഡ് ടു സേ ബ് ഐ ഹവ് നോട്ട് മൈ ഫ്രണ്ട്സ് ഞാൻ ഒത്തിരി പ്രായോഗികമായ കാര്യങ്ങളാണ് പറഞ്ഞതല്ല നമ്മുടെ തലമുറയ്ക്ക് നമ്മളെ വിശ്വാസം പകർന്നു കൊടുക്കണം അതിൻ്റെ ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കാണ് നമ്മുടെ ഭവനത്തിൽ ഈ ക്ഷേമ നമ്മൾ പഠിപ്പിക്കണം യേശു മാത്രമാണ് എൻ്റെ വീട്ടിലെ ദൈവം എന്ന് കുഞ്ഞുങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കണം അത് നമ്മുടെ ഫെയ്ത്ത് നമ്മൾ എപ്പോഴൊക്കെയാണ് പകർന്നു കൊടുക്കേണ്ടത് നമ്മൾ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ഇത് പറഞ്ഞു കൊടുക്കണം നമ്മുടെ കുഞ്ഞുങ്ങൾ വലിയ പോരാട്ടത്തിലാ ഒരിക്കൽ ഫലമേൽപ്പിച്ച വിശ്വാസം ആ പോരാട്ടത്തിൽ അവർക്ക് വിശ്വാസത്തിന് വേണ്ടി നിലകൊള്ളണമെങ്കിൽ വളരെ വലിയ പ്രാർത്ഥന ആവശ്യമാണ് ടീച്ചിങ് ആവശ്യമാണ് ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ അടയ്ക്കാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ ഒരിക്കലായി ഫലമേൽപ്പിക്കപ്പെട്ട വിശ്വാസത്തിന് വേണ്ടിയുള്ള വലിയ പോരാട്ടം അത് നമ്മുടെ കുടുംബത്തിൽ തന്നെ ആരംഭിക്കട്ടെ നമ്മുടെ സഭകളിലേക്ക് വ്യാപിക്കട്ടെ ഹലലൂയ